السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. നാട്ടിലെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബഗന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മുടെ ഉമ്മബാപ്പമാർ, ഭാര്യ ഉസ്താദുമാർ, ഇഷ്ടപ്പെടുന്ന മോമിനീകൾ, മോമിനാത്തുകൾ, വയതിന്റെ സദസ്സിൽ ഒത്തുചേരുന്നത് എവിടെയൊക്കെ ഉണ്ടോ എല്ലാവർക്കും റബ്ബ് തൗഫീഖ് തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച ഉപദേശം കുറേ ദിവസമായി, ഏകദേശം 10 ദിവസത്തിന്റെ മേലെയായി. പലയിടങ്ങളിലായി ആ ഉപദേശത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ വരികയാണ്. 3 ദിവസം പുത്തൂരിൽ തങ്ങളെ സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ചു ചെറിയൊരു ഭാഗം പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കി അന്ന് തന്നെ
വേറൊരു ഉറൂസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നു. ഇന്നലെ മലപ്പുറത്ത് അവിടെയും പറഞ്ഞിരുന്നു. നീണ്ട ഹദീസാണ്, ഹദീസ് ബർക്കത്തിന് വേണ്ടി വായിച്ചു. ലീനുൽ കലാം എന്ന വിഷയത്തെ കുറിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അല്ലാഹു നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുത്തുമാറാകട്ടെ. അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു. ഫമശാ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് അല്പം നടന്നു. ثم قال انت اوردن وعده പറഞ്ഞു. يا معاذ او معاذ اوصيك بتقوى الله الله تقوى جيد ജീവിക്കാൻ ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു. വസിദത്തുൽ ഹദീദ്, സത്യസന്ധമായ സംസാരം, സത്യസന്ധമായ ജീവിതം. ووفائل الاهدي, പ്രതിജ്ഞകൾ ജീവിതത്തിൽ പൂർത്തിയാക്കി വെക്കണം. കരാറുകൾ ജീവിതത്തിൽ പൂർത്തിയാക്കി വെക്കണം. നല്ല അമാനത്ത്, വിശ്വസിച്ച ആളുകളോട് വിശ്വാസത പുലർത്തുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വഞ്ചനയെ കൈയൊഴിക്കണം. നല്ല കാരുണ്യം വേണം. അയൽവാസികളെ സൂക്ഷിച്ച് ജീവിക്കണം. വെറുപ്പ് പിടിക്കുന്ന സമയം നല്ല നിലക്ക് സംസാരിക്കാനും കഴിയണം. ഇതിനെക്കുറിച്ച് മെനഞ്ഞാന്ന് പുത്തൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ വിശദമായി അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേട്ടാൽ നല്ലതാണ്. അല്ലാഹു നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. വഖൽമിൽ ഗൈറ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്. വഖൽമിൽ ഗൈറ, വെറുപ്പ് പിടിക്കുന്ന സമയത്ത് വെറുപ്പിനെ നിയന്ത്രിക്കണം. വെറുപ്പ് പിടിക്കുന്നത് സാധാരണയാണ്. ഇന്ന് വെറുപ്പില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞ മനുഷ്യന് ചിലപ്പോ സാധിച്ചുകൊള്ളണം എന്നില്ല. വെറുപ്പ് പിടിക്കേണ്ട സമയങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് വെറുപ്പ് പിടിക്കേണ്ട സമയത്ത് വെറുപ്പ് പിടിക്കാത്തവർ കഴുതനെ പോലെയാണ്. വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട സമയങ്ങളിൽ വെറുപ്പ് പ്രകടിപ്പിക്കണം. വെറുപ്പ് കാണിക്കേണ്ട സ്ഥലത്ത് വെറുപ്പ് കാണിക്കണം. വെറുപ്പ് കേണ്ട സംഗതികളെ വെറുക്കുക തന്നെ വേണം. അല്ലാതെ വെറുപ്പിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ വെറുപ്പ് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോ മൂത്ത് വഹിച്ചിരിക്കണം എന്നല്ല. ഇതുപോലെ മകൻ ബാപ്പനോട് വെറുപ്പ് പിടിച്ചു, അപ്പൻ ബാപ്പാക്ക് വെറുപ്പ് പിടിക്കരുത്. കാരണം മകനിക്ക് ഒരു നിലക്കും ബാപ്പനോട് വെറുപ്പ് പിടിക്കാനുള്ള വകുപ്പില്ല. അതുപോലെ മകൻ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യം പിടിക്കുക, അപ്പം ബാപ്പയെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ ചിരിക്കുക, ആ മകന് നല്ല ഉഷാറുള്ള മോനാണ്, നല്ല വെറുപ്പ് പിടിക്കാനൊക്കെ അറിയാം, ഉമ്മാനോട് ചൂടാകുന്നൊക്കെ കാണുമ്പോ നല്ല സന്തോഷം ബാപ്പാക്ക്, അങ്ങനെ ഉണ്ടാകണം എന്നല്ല. വെറുപ്പ് പിടിക്കേണ്ട സമയത്ത് വെറുപ്പ് പിടിക്കണം. പക്ഷേ ആ വെറുപ്പ് പിടിക്കുന്ന സമയത്തും നല്ല നിയന്ത്രണം ഉണ്ടാകണം. വെറുപ്പ് പിടിക്കുന്ന സമയത്തും നല്ല നിയന്ത്രണം വേണം. വെറുപ്പ് പിടിക്കുന്ന സമയത്തും ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തരുത്. വെറുപ്പ് പിടിച്ച സമയത്ത് മകനോട് നീ വേറാളെ മോനാണ് എന്ന് പറയരുത്. അത് വെറുപ്പ് പിടിക്കുമ്പോൾ നിയന്ത്രണം വിട്ടു പോകല. അങ്ങനെയുണ്ട് ചില ആളുകൾ വെറുപ്പ് പിടിച്ചിട്ട് പിന്നെ സ്വന്തം മോനെ തന്നെ ഡേഷന്റെ മോനെയാണ് വിളിക്കുന്നത്. ഞാൻ എന്റെ വകയിൽ നന്നാക്കിയതാണ്. വെറുപ്പ് പിടിക്കാണ്, അപ്പൊ ഇയാള് വിളിക്കുകയാണ് ഡേഷന്റെ മോനെയാണ്. ആരെയാ വിളിക്കുന്നത്? ഇയാള് സ്വന്തം മകനെയാണ് വിളിക്കുന്നത്. അപ്പൊ ആരാ ഡേഷാണ്? ഇയാൾ ആലോചിക്കൂല, അങ്ങനെ വെറുപ്പ് പിടിക്കാനും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെറുപ്പ് പിടിക്കുമ്പോ ആരെയാ വിളിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും ചുരുക്കത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ പറഞ്ഞു, മൻ കദമ ഗൈലല്ലാഹു വഖാദിറുൽ അലാ യൻഫഹു ദഅല്ലാഹു സുബ്ഹാനഹു വഅലാ റൂസിൽ ഖലായിഖ് ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഈൻ.
നല്ല വെറുപ്പ് വരുന്ന സമയം അല്ലാതെ ചിരിക്കേണ്ട സമയത്ത് വെറുപ്പ് പിടിക്കുന്നവനല്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ കാസർഗോഡിലേലും അങ്ങനെയുള്ള തീരെ ആളുകളില്ലാന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ചില സ്വഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ഈ നാട്ടിൽ അങ്ങനെയുള്ള ആളുകളെ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ എന്നുള്ളതായിരുന്നു. വേദം കഴിഞ്ഞു പോകുമ്പോ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരൻ ഓൺലൈനിൽ പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ പറയണ്ട, അന്ന് അസ്സാസിൽ അങ്ങനെയുള്ള ഇല്ല, നിങ്ങൾ തുറന്നങ്ങ് പറയരുത്. ഞാൻ ചോദിച്ചാ, അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അതൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ഞങ്ങളൊക്കെ നല്ല ജോറാണ്, അതുകൊണ്ട് അങ്ങനെ പറയണ്ട. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ പറയേണ്ടത്, നീ സദസ്സിലുണ്ട് അങ്ങനെയുള്ള ആളുകള് നന്നായേ പറ്റൂ എന്ന് പറയണോ? ഞാൻ പറഞ്ഞു, എന്റെ ഉസ്താദ്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സദസ്സിലുള്ള ആളുകളൊക്കെ മോശമാണ്. അങ്ങനെ ആരോടൊക്കെ പറഞ്ഞാലും സദസ്സിലുള്ള ആളുകൾക്ക് തൃപ്തിപ്പെടുവോ? ഒരിക്കലും തൃപ്തിപ്പെടാൻ കഴിയില്ല. വന്ന ആളുകളോടൊക്കെ പറയും, നിങ്ങളൊക്കെ മോശക്കാരനാണ്, ഞാൻ വലിയ മാന്യനാണ്, അതിന് വേദന പറയില്ല, അതിന് അനമൂല്യത എന്നാ പറയാ. അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞപ്പോ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അയാളൊരു സാധാരണക്കാരനാണ്, അയാൾ നല്ല നീയത്തോടെ പറഞ്ഞതായിരിക്കാം, അള്ളാഹു അദ്ദേഹത്തിന് വർക്ക് നീ കൊടുക്കട്ടെ. അതേ സ്ഥാനത്തിൽ അങ്ങനെ പറയല്ല, പറയുമ്പോഴേക്ക് എല്ലാരും വേദകൾക്കുള്ള ഒരു മുത്തങ്ങികളാണ്, അങ്ങനെയാണ് പിന്നെ വേദന്റെ ആവശ്യമില്ലല്ലോ. എല്ലാരും പ്രവാചകന്മാരാണ്, ആരും തെറ്റിയാത്തവരാണ്, അങ്ങനെയാണ് പിന്നെ ഇവിടെ പ്രവാചകന്മാരാവശ്യമില്ല, വേദന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു ആവശ്യം വരില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരാഴ്ച കൊടകിൽ ഒരു സ്ഥലത്ത് പരിപാടിക്ക് അവിടെയുള്ള സംഘാടകരോട് പ്രത്യേകം ഉണർത്തി, പ്രസംഗത്തിൽ കള്ളുകുടിയെ കുറിച്ച് പ്രത്യേകം പറയണം, മുസ്ലിമികളായ ചില ആളുകൾ കള്ളുകുടിച്ച് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്, അവിടെ പ്രത്യേകം സദസ്സിൽ പ്രത്യേകം നിങ്ങൾ വിഷയം ഓർമ്മപ്പെടുത്തണം. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ കള്ളുകുടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സിറാജിൽ എന്റെ കലണ്ടറുമായിട്ട് എന്റെ സുഹൃത്ത് ഇങ്ങനെ കലണ്ടറുമായിട്ട് പോവാണ്. കലണ്ടർ ഇന്നും വരും, വരുമ്പോ എല്ലാരും വാങ്ങണം, അള്ളാഹു തആല തൗഫീഖ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കലണ്ടറിന് ഒരു 20 rupees വേണ്ടു, ആമീൻ പറയാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20 rupees കൊടുക്കാൻ നമ്മൾ ആമീൻ പറയാൻ പേടിച്ചാ പിന്നെ എങ്ങനെയാ ആമീൻ പറയാൻ ധൈര്യം ഉണ്ടാകുക? അല്ലാഹു തആല തൗഫീഖ്. എല്ലാരും വാങ്ങണ ഒരു കലണ്ടർ. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇന്ന് 14 ഡേറ്റ്, ഇനി കുറഞ്ഞ ദിവസമേ ബാക്കിയുള്ളൂ, 1.5 months ഞങ്ങൾക്ക് നഷ്ടമാണ്, അടുത്ത വർഷം നിങ്ങൾ ഡിസംബറിൽ പോയത് സലാത്തിന്റെ സദസ്സിൽ വെച്ചാൽ ഡിസംബറിൽ തന്നെ തരും, ഫെബ്രുവരിയിലെ സദസ്സിൽ വെച്ചാൽ ഫെബ്രുവരിയിലല്ലേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കലണ്ടർ കൊണ്ടുവരുമ്പോ കലണ്ടർ വാങ്ങാതിരിക്കരുത്, എല്ലാവരും കലണ്ടർ വാങ്ങണോ? അല്ലാഹു തആല തൗഫീഖ്. ആ കൊണ്ടുവന്ന കലണ്ടർ കൂടിയേ ബാക്കിയുള്ളൂ, ഇനിയുള്ള സദസ്സിൽ ഇനിയുള്ള ആളുകൾക്ക് ബാക്കി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ബാക്കി ഇല്ലാത്ത രൂപത്തിൽ നിങ്ങളൊക്കെ ബാക്കിയായിട്ട് വാങ്ങി പോകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കലണ്ടർ ഇങ്ങനെ കൊടുക്കുമ്പോ ആ സമയത്താണ് ഞാനിങ്ങനെ കള്ളുകുടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ വന്ന എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കലണ്ടർ കൊടുക്കുമ്പോ ചില ആളെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ചിരി വന്നു, കാരണം കള്ള് മണത്തിട്ട് അങ്ങ് അടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നിങ്ങള് വയലിൽ ഇങ്ങനെ കള്ളിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, അതുകൊണ്ട് ഇവിടെ വന്നവരൊക്കെ വയലിന്റെ സദസ്സിൽ മോശക്കാരാണ് എന്ന് സദസ്സിലുള്ള ആളുകളെ പറ്റിയൊക്കെ, ആ ഇവൻ മോശക്കാരനാ അവൻ മോശക്കാരനാന്ന് വിലയിരുത്തിയിട്ട് തിരിച്ചു പോയാൽ അള്ളാന്റെ അടുത്ത് നിങ്ങൾ ഉത്തരവാദിയാവും, ഞാൻ ഉത്തരവാദിയാവില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആരെയും തെറ്റിദ്ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. അതേ സ്ഥാനത്ത് ചിലപ്പോൾ അങ്ങനെയും വയൽ കേൾക്കുന്നവരുണ്ടാകാം, എല്ലാവർക്കും നന്നാകണമെന്നേ ആഗ്രഹം ഉണ്ടാകും. ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, കുറ്റിയാടി ടൗണിൽ വെച്ച് ഒരു കള്ളുകുടിയനായ ഒരാളെ കണ്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, അല്ലെങ്കിൽ നന്നാകണമെന്നൊന്നുമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, എന്നോട് മൊയ്ലിയാർ ആദ്യമായിട്ടാണ് ഒരു മൊയ്ലിയാർ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചാ, എന്താ, ഞാൻ കള്ളുകുടിയനായോണ്ട് എന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല, ഒരു മുസ്ലിയാനും സംസാരിക്കാറില്ല, എനിക്ക് നന്നാകാൻ പറ്റൂന്ന് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, ആ നന്നാകാൻ പറ്റൂ. അപ്പൊ ഇയാള് വേറൊരു കള്ളുകുടിയുണ്ട് അവിടെ, അയാൾ ഉറക്കെ വിളിച്ചിട്ട് പറയാം, നമുക്ക് രണ്ടാക്കും നന്നാകാൻ അവസരമുണ്ടെന്ന് മൊയ്ലിയാർ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയുണ്ട് ചിലപ്പോ നന്നാകാൻ ഒരു വഴിയില്ല എന്ന് വിചാരിച്ച് ഇനി ജീവിതം മുഴുക്ക തമ്മാടിത്തുറയിട്ട് അങ്ങനെ ജീവിച്ച് ഏതായാലും സ്വർഗാഹർദ്ദം കിട്ടൂല, ഇവിടെയെങ്കിലും കുടിച്ച് സ്വർഗാക്കാന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു നമ്മൾ എല്ലാരെയും നന്നാക്കി തരട്ടെ. അതേ സ്ഥാനത്തിന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഏത് വെറുപ്പ് പിടിക്കുന്ന സമയത്തും നല്ല നിയന്ത്രണം വേണം. കുടിയന്മാരെ പോലെ ആയി പോകരുത്, കള്ളുകുടിയന്മാരെ പോലെ ആയി പോകരുത്. എന്താണ് അവരുടെ സ്വഭാവം? അവർക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാ ഭാര്യനോട് പറയുന്നത് ഉമ്മാനോട് പറയും, ഉമ്മാനോട് പറയുന്നത് ഭാര്യനോട് പറയും, ഭാര്യനോട് പറയേണ്ടത് മകളോട് പറയും, മകളോട് പറയേണ്ടത് ഭാര്യനോട് പറയും. ഒരു ലെവലും ഉണ്ടാകൂല. അങ്ങനെ ഉണ്ട് ചില ആളുകൾ വെറുപ്പങ്ങ് വന്നാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാകൂല.
ആരോടാണ് ഞാനി പറയുന്നത് എന്നതിനെ കുറിച്ച് ബോധമുണ്ടാകൂല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തം മോനോട് ടേഷന്റെ മോനെ എന്ന് പറയൂ. പറഞ്ഞ ഇയാൾ ആലോചിക്കുന്നില്ല, പറഞ്ഞത് എന്നെ കുറിച്ച് തന്നെയാണല്ലോ. പടച്ചറുബേനിയാണ് ചിന്തിക്കൂല. കുടിയന്മാരെ പോലെ ആയിട്ട് വെറുപ്പിടിക്കുന്ന സ്വഭാവക്കാരനാകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ കലബ ഗൈലാ, ആരെങ്കിലും വെറുപ്പിനെ നിയന്ത്രിച്ചാൽ, ആരെ മുന്നിലെ നിയന്ത്രിച്ചാൽ, അവന് വെറുപ്പിടിക്കുന്ന സമയത്ത് അവന്റെ തീരുമാനങ്ങള് നരപ്പുടാക്കാൻ കഴിയും. ആളുകളെ മുന്നിൽ വെറുപ്പിടിക്കുന്ന സമയത്ത് വെറുപ്പിനെ നിയന്ത്രിച്ചാൽ എവിടെ വെറുപ്പിടിക്കുമ്പോ പ്രധാനമന്ത്രിയോട് ഇവിടുന്ന് ഇങ്ങനെ വെറുപ്പിടിക്കുകയാണ്, ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല, വെറുതെ ഇങ്ങനെ വെറുപ്പിടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അപ്പൊ വെറുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനല്ല. അതുപോലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറി വിളിക്കുകയാണ്, ഇതൊക്കെ പുണ്യാണ് ഞാൻ പറഞ്ഞ് നടത്തുന്നില്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാണ്. ആരെയും തെറി വിളിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ആരെയും മോശമാക്കി പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, തീരെ വിശ്വാസികളെ മോശമാക്കി പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഓ മുആദേ റളിയല്ലാഹു അൻഹു സൂക്ഷിക്കണേ, സൂക്ഷിച്ച് ജീവിക്കണേ, അന്തസ്തുമ മുസ്ലിമാ, ഒരു വിശ്വാസിയും തെറി വിളിക്കാൻ പാടില്ല, ഒരാളെയും തെറി വിളിക്കാൻ പാടില്ല, നിസാരപ്പെടുത്താൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാളെയും തെറി വിളിക്കാൻ പാടില്ല. അപ്പം പിന്നെ വേർപ്പുടിക്കുന്ന സമയത്ത് അതുപോലെയുള്ള വലിയ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളുകളെ കള്ളുകുടിയൻ പറയുന്ന മാതിരി ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. പിന്നെ വേർപ്പുടിക്കുന്ന സമയത്ത് ഇവന്റെ വേർപ്പിന്റെ എല്ലാ ശക്തിയും കൊണ്ടുപോയി അവനിക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ വേർപ്പിനെ നിയന്ത്രിക്കുന്നവൻ അവനിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ പ്രതിഫലം പറയുന്നത്. അതെവിടെയാ? ഭർത്താവിന് ഭാര്യയുടെ മുന്നിൽ വേർപ്പുടിച്ചാല് അവന്റെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നടപ്പിലാക്കാൻ കഴിയും ഭാര്യന്റെ മുമ്പിലേ. അതുപോലെ ബാപ്പക്ക് മക്കളെ മുന്നിൽ വെറുപ്പിടിച്ചാല് അല്ലേ, ഏകദേശ കാര്യങ്ങളൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. ബാപ്പാക്ക് ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് പറയുന്നുള്ളൊരു പേടി മകൻ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് മകൻ എത്രയായാലും കേട്ടുതരും. അതുപോലെ ഭാര്യനോട് നീ നിന്റെ വൈക്ക് പോയിക്കോ, ഞാൻ വേറെ കെട്ടിക്കൊള്ളാന്ന് പറയുന്നുള്ള പേടിയുള്ളത് കൊണ്ട് അവളും ഒരു പരിധിവരെ ഒക്കെ ക്ഷമിച്ചു തരും. ഇപ്പൊ ന്യൂ ജനറേഷൻ ആയ പെൺകുട്ടികൾ എത്ര ക്ഷമിക്കൂന്ന് അറിയില്ല. ഇത് കേട്ടിട്ട് പോയിട്ട് എത്ര ക്ഷമേണ്ടത് പരിശോധിക്കാൻ നിൽക്കണ്ടോ? ഭാര്യ ഇറങ്ങിപ്പോയിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ന്യൂ ജനറേഷൻ പെൺകുട്ടികളാകുമ്പോ പഴയതുപോലെ ചിലപ്പോ ക്ഷമയും ഉണ്ടാവൂല. എല്ലാത്തിലും മാറ്റല്ലേ, അതിനനുസരിച്ച് അവരുടെ ഭക്ഷണ ക്രമങ്ങളും എല്ലാം മാറിയപ്പോ അതിനനുസരിച്ച് ഒരിക്കലും മാറ്റണ്ടാവുന്നുള്ളൊരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാ പിന്നെ നിങ്ങൾ ഒന്ന് വേറെ ആയിക്കു കേട്ടെങ്കിൽ ഞാൻ വേറെ ആലോചിച്ചോളാം അവളും പറയും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. രണ്ടാളും രണ്ട് വൈക്ക് പോയിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അങ്ങനെ വെറുപ്പ് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് മനുഷ്യന്റെ വെറുപ്പിനെ നിയന്ത്രിക്കേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യനോട് വെറുപ്പ് പിടിക്കുമ്പോ അല്ലെങ്കിൽ മക്കളോട് വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ, നിന്റെ ഭാര്യനോട് സംസാരിക്കുമ്പോ നാവിനെ ശ്രദ്ധിക്കണേ, മക്കളോട് വെറുപ്പ് പിടിക്കുമ്പോഴും നാവിനെ ബ്രേക്ക് ചെയ്യണേ, നേതാക്കളെ അനുയായികളോട് മുതലാളിമാര് തൊഴിലാളികളോട് മാനേജർമാർ അവരെ കീഴിലുള്ള തൊഴിലാളികളോട് ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ വാക്കുകളെ നിയന്ത്രിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. എത്ര വലിയ വെറുപ്പുള്ള സമയമാണെങ്കിലും വെറുപ്പിനെ നിയന്ത്രിക്കണം. അവിടെ വെറുപ്പ് വരുന്ന സമയത്ത് പറയുന്ന വാക്ക് മാറാൻ പാടില്ല, പ്രവർത്തനങ്ങളെ മോശമാകാൻ പാടില്ല. ഒരു ദിവസം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി വരുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിൽ അഞ്ചാളുകളുണ്ട്. എവിടെ? മഹാനായ അലീ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അഞ്ചാളുകളുണ്ട്. വീട്ടിൽ ആ അഞ്ചാളുള്ള വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ വലിയ വിഷമമാ.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ച ചരിത്രം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാ 10 വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സേവനം ചെയ്യാൻ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സഹാബിയിൽ سيدنا انس بن مالك رحمه الله انس بن مالك رضي الله عنه പറയുന്നു دخل النبي صلى الله عليه وسلم منزل فاطمه فاطمه بيبي رضي الله عنها ഇട വീട്ടിലേക്ക് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒന്ന് കയറി ചെന്നു ഫശകത്തി ഇലൈഹിൽ ജൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വേഷത്തിന്റെ സങ്കടം പറയുകയാണ് വേഷക്കുന്നു നബീ യാ അബതി ഓ പ്രിയപ്പെട്ട വാപ്പാ മൂന്ന് ദിവസമായി വേണ്ടതുപോലെ ഫാത്തിമയും മക്കളും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് നബിയെ തീരെ മൂന്ന് ദിവസമായി നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് എന്നാണ് മാതിയായ ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോ അവിടുത്തെ വയറ്റത്ത് വെച്ച കല്ലുണ്ട് ആ കല്ലെടുത്ത് കാണിച്ചു കൊടുത്തു മോളെ പ്രവാചകനായ എന്റെ വയറ്റിന്റെ മേലെ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു ഇത് പറയുമ്പോ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട് എവിടെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയി എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല എല്ലാവരും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ലോകം പഠിച്ചത് എന്നൊക്കെ എല്ലാവരും പറയും അതേ മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നത് മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല രണ്ടു ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല നാല് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല അതെങ്ങനെ ലോകം മുഴുവനും പഠിച്ച ആൾക്ക് ഭക്ഷണം കിട്ടിയില്ലേ പിന്നെ ഇവിടെ ആർക്കാണ് ഭക്ഷണം കിട്ടല് എന്നൊരു ധാരണ ചിലപ്പോ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടല്ല ആഗ്രഹിക്കണം എന്നില്ല സഹാബത്തിന്റെ മുന്നിൽ ഇഷ്ടപ്പെടുന്ന അനുയായികളെ മുന്നിൽ അങ്ങനെ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതം കൊടുക്കാൻ തയ്യാറായ സഹാബത്ത് റെഡിയാണ് പക്ഷേ അവിടത്തേക്ക് താല്പര്യമില്ല എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സലാത്തിയല്ലോ സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم കിട്ടാത്തത് കൊണ്ടല്ല ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടല്ല ആഗ്രഹമുണ്ട് എന്നിട്ട് കിട്ടാതെ മരിക്കുന്നത് വരെ വിശപ്പുണ്ടായിട്ട് പ്രയാസപ്പെട്ടു എന്നാണോ അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ ഓ നബിയെ കിസ്റ രാജാവിനെ കൈസർ രാജാവിനും സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റ രാജാവിനും കൈസർ രാജാവിനും ഒരുപാട് അല്ലാഹ് കൊടുത്തിട്ടില്ലേ ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹ് തരൂലേ ദുനിയാവ് ഞാൻ ആശിച്ചിട്ടില്ല ഉമറേ എനിക്ക് റബ്ബൊരുക്കി വെച്ചിരിക്കുന്ന വീട് സ്വർഗമാണല്ല എത്രത്തോളം ജിബ്രീൽ അലൈഹി സലാം പർവ്വതം പോലെ സ്വർണ്ണാക്കി കൊടുക്കട്ടെ എന്ന് ചോദിച്ചില്ലേ നിങ്ങൾ കണ്ടില്ലേ മഹാനായ റൂഹുല്ലാഹി നബിയുല്ലാഹി ഈസാ അലാ നബീനാ വഅലൈഹി സലാം മഹാനവരുടെ ചരിത്രത്തിൽ കാണാം ചുവന്ന ഇഷ്ടിക കയ്യിൽ പിടിച്ചിട്ട് കയ്യിലുള്ള ഇഷ്ടിക സ്വർണ്ണമായി പോയി കയ്യിലേക്ക് ഇഷ്ടിക കഷ്ണം കയ്യിൽ പിടിച്ചിട്ട് അപ്പോഴേക്ക് സ്വർണ്ണമായി പോയി അങ്ങനെ മുഅ്ജിസത്ത് മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിനുണ്ടെങ്കിലും അതിനേക്കാൾ അള്ള ആദരിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ചിലപ്പോൾ ധാരണ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ കൊന്താപം വീതിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണം ഉപയോഗിച്ച് ജീവിച്ചതാണോ അല്ല സ്വന്തം ആവശ്യത്തിനല്ല മറ്റുള്ളവർ ആവശ്യത്തിനു വേണ്ടി അങ്ങനെ മോചനത്തെ കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി സ്വർണമാക്കിയത് ചരിത്രത്തിൽ കാണാം അതുപോലെ മാൻപേടയെ രക്ഷിക്കാൻ വേണ്ടി ആ മാൻപേടയെ വാങ്ങുന്ന ആൾക്ക് കൊടുക്കുമ്പോ വാങ്ങുന്ന സമയത്ത് അങ്ങോട്ട് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവതിന്റെ വില കൊടുക്കാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കയ്യിൽ സ്വദീഷ്ടിക പിടിച്ച് സ്വർണമാക്കിയെന്ന് കാണാം മറ്റൊരാളുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മണൽക്കൂര ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ചുകൂട്ടിയ മണൽത്തരികളോട് പറഞ്ഞപ്പോ സ്വർണത്തിന്റെ തരികളായി മാറിയത് ചരിത്രത്തിൽ കാണാം ഇതുപോലെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾക്കിടയിൽ എന്റെ വെള്ളം കൊടുത്തിട്ടുണ്ട് എന്റെ വെള്ളം ചീതലം കൊടുത്തതല്ല അതെന്റെ കയ്യിലുണ്ടാകാം നിന്റെ കയ്യിലുണ്ടാകാം നമ്മുടെ കയ്യിലുണ്ടാകാം ലോകത്ത് അത്ര വലിയ ബറക്കത്തുള്ള വെള്ളം അത്ര ബഹുമാനമുള്ള വെള്ളം അത്ര ആദരമുള്ളൊരു വെള്ളം ലോകത്ത് കിട്ടാനില്ല ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ വിരലുകൾക്കിടയിൽ നിന്ന് ലഭിച്ച വെള്ളം ഏറ്റവും ബഹുമാനമുള്ള വെള്ളമാണ് ആ വെള്ളത്തിന് സഹാബത്ത് എത്രയാണ് താല്പര്യപ്പെട്ടത് കാരണം ഇതിലും വലിയ ബറക്കത്തുള്ള ഒരു വെള്ളം വേറെ കിട്ടാനില്ല വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുഴജിതത്ത് മുഖേന ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ദുനിയാവ് കിട്ടണമെന്നൊരു ചിന്ത അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ദുനിയാവ് അങ്ങനെ സമ്പാദിക്കണമെന്നൊരു ചിന്ത കടന്നു വന്നിട്ടേയില്ല അതുകൊണ്ട് കിട്ടിയില്ല എന്നാ ഞാൻ പറഞ്ഞത് അല്ലാതെ കിട്ടാതെ വല്ലാതെ വിഷമിച്ചു ആരെ പോലെ നമ്മളെ പോലെ നമുക്ക് ദുനിയാവിൽ പലതും കിട്ടണം എന്നാഗ്രഹമുണ്ട് പലതും ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട് വലിയ വീടുകൾ സ്വപ്നമുണ്ട് വലിയ കാറുകൾ സ്വപ്നമുണ്ട് ജീവിതത്തിന് വലിയ വലിയ ബിസിനസ് ശൃംഖലകൾ മനസ്സിൽ വെച്ച് വരുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല അങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണയിൽ പറയുമ്പോൾ ഉണ്ടാകാൻ നിർവാഹമില്ല എന്നാ ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആശിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് കൈയേർത്തിയിരുന്നെങ്കിൽ കിട്ടാത്തതില്ല റബ്ബ് കൊടുക്കാത്തതില്ല പക്ഷേ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ മറ്റൊരാളെ മുന്നിൽ ചോദിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല യാചന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളെ മുന്നിൽ കൈനീട്ടിയിട്ടില്ല റബ്ബേ ഞങ്ങളെ ജീവിതത്തിലും അങ്ങനെ ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു നീ ഞങ്ങൾക്ക് തരരുതേ അല്ലാഹ് ഞങ്ങളിൽ ആര് വിഷമം അനുഭവിക്കുന്നവരുണ്ടോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് നിങ്ങളെ സർവ വിഷമങ്ങളും നീ ഉയർത്തിത്തരണേ അല്ലാ സർവ പ്രയാസങ്ങളും നീ ഉയർത്തിത്തരണേ അല്ലാ ഇരിക്കട്ടെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെന്നപ്പോ പ്രിയപ്പെട്ട മകള് വന്ന് പറയുന്നു മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്റെ കാര്യത്തിലല്ല എന്റെ ടെൻഷൻ എന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ ആ മക്കളും വേണ്ടതുപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ അവർക്ക് കിട്ടേണ്ടതും കിട്ടിയിട്ടില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യം പറഞ്ഞപ്പോ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് കാണിച്ചു
പേരക്കുട്ടികളുടെ വലിയ വിശപ്പിന്റെ കാര്യം പറഞ്ഞു. ആ മക്കളെ മുന്നിലേക്ക് ചെന്നപ്പോ മക്കളും വല്ലാത്ത വിഷമത്തിലാണ്. പേരക്കുട്ടികളും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദന തോന്നിപ്പോയി. അവിടുത്തെ മക്കളുടെ വേദന അതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് മക്കളും മക്കളോട്. ഇത് സ്വാഭാവികമാണ്. ചിലപ്പോൾ മക്കളെക്കാൾ താല്പര്യം മക്കളെ മക്കളോട് ഉണ്ടാകും. മക്കളെ മക്കളോട് മക്കളെക്കാൾ താല്പര്യം ഉണ്ടാകും. അത് മക്കളോടുള്ള സ്നേഹമാണ് എന്ന് മക്കൾ മനസ്സിലാക്കണം. മകന്റെ മകനെ ബാപ്പ എടുത്ത് ചിലപ്പോ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പൊ ഇവന് തോന്നുകയാണ്, എന്റെ ബാപ്പ എന്നെ എടുത്ത് കളിച്ചിട്ടില്ലല്ലോ, അതിന് നീ അന്ന് ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? മനസ്സിലാക്കാനുള്ളതൊന്ന് തലയിലില്ലായിരുന്നു. അതേ തോന്നല് നിന്റെ മകനും തോന്നാൻ പോകുന്നുണ്ട്. അതെപ്പോഴാണ് എന്നറിയോ? അവൻ മനസ്സിലാക്കുമ്പോഴാണ്. ഞാനൊരു ദിവസം വീട്ടിൽ ഇങ്ങനെ കയറി ചെല്ലുമ്പോ എന്റെ വാപ്പ എന്റെ മകന്റെ കൈ മകനെ കയ്യിൽ പിടിച്ചിട്ട് തമാശക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നീയും എന്നെ കളിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ബാപ്പനോട് തമാശക്ക് പറഞ്ഞു, നിങ്ങൾക്കതിന് നേരം കിട്ടിയിട്ടുണ്ടോ? സമയം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് സമയം കിട്ടാറുണ്ടോ? എന്നാ എനിക്കന്നും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ സമയമില്ലാതെ പോകില്ല. മക്കളോടുള്ള സ്നേഹമാ മക്കളെ മക്കളോടുള്ള സ്നേഹം, അത് പറയേണ്ടതില്ല. അതുകൊണ്ട് മക്കളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം മക്കളെ മക്കളോട് ചിലപ്പോൾ കാണിച്ചേക്കും. അതുകൊണ്ടാണ് അതേ നമ്മളെ മക്കൾ എന്തെങ്കിലും വികൃതി കളിച്ചാൽ ചിലപ്പോ ഉമ്മ ഉണ്ടല്ല, ഉമ്മ ഒന്നും പറയൂല, ഉമ്മ ഒന്നും ദേഷ്യപ്പെടില്ല. അതിന് പകരം നമ്മൾ ചെയ്താൽ എത്ര വലിയ തെറ്റ്, എത്ര ചെറിയ തെറ്റാണെങ്കിലും ചിലപ്പോ ഉമ്മ ഒന്ന് കണ്ണു മുഴിച്ചു മുടിച്ചു പഠിപ്പിക്കും. അതേ സ്ഥാനത്ത് മകന്റെ മകനാണെങ്കിൽ ആ നോക്കിയിട്ട് നിന്റെ മോന്റെ കുസൃതി കണ്ടില്ലേ എന്ന് ചോദിച്ചു ഉമ്മ പോയിക്കളയും, ഒന്നും പറയൂല. അതേ വാപ്പ പറയൂല. എന്താ കാരണം? അവരോടുള്ള സ്നേഹമാണ് നമ്മളോടുള്ള സ്നേഹമാണ്. അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ്സുമാനേ. അവരെ ഉമ്മമാർ അവരെ ബാപ്പമാര് പലരും തകരിലോട് നീ സ്വർഗം നൽകണയല്ലോ. ഈ സദസ്സിൽ വന്നവരുടെയും അങ്ങനെ ബാപ്പമാരും ഉമ്മമാരും കബറുള്ളവരുണ്ടായേക്കാ. അവരെ കബറും നീ വിശാലത നൽകണയല്ലോ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഫാത്തിമ ബീവി റളിയല്ലോ എന്നയുടെ വിശപ്പ് പറഞ്ഞു, വലിയ വേദന തോന്നിയില്ല. സ്വന്തം വയറ്റത്ത് വെച്ച കല്ലെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴാ പ്രിയപ്പെട്ട മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഈ രണ്ട് പേരെ കുട്ടികളുടെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ നബി മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമമായി പോയി, വലിയ ടെൻഷനായി പോയി. എന്റെ മക്കൾക്ക് ഭക്ഷണം കിട്ടിയില്ലെന്നോ, എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, നേതൃത്വം നൽകുന്ന സയ്യിദന്മാരെ കൈപിടിച്ചു മുട്ടാൻ നമ്മൾ റെഡിയാണ്. വലിയ വലിയ നേതാക്കളായ തങ്ങന്മാര് അവരെ നമ്മൾ ബഹുമാനിക്കാൻ റെഡിയാണ്. കാരണം അവരെ കാറ് നോക്കിയാൽ ലക്ഷങ്ങളെ കാറാണ്, അവർ യാത്ര ചെയ്യുന്ന സംവിധാനങ്ങളെ നോക്കിയാൽ വലിയ പ്രൗഢിയാണ്. ഇനി അതും കൂടി അങ്ങ് ഇല്ലായ്മ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ അവരെ കൈപിടിച്ചു മുട്ടാൻ നമ്മൾ റെഡിയാണ്. അതേ സ്ഥാനത്ത് നാട്ടിലൊരു പാവപ്പെട്ട ഫക്കീറാണ് വിഷമം അനുഭവിക്കുന്ന ഒരു സയ്യിദുണ്ടെങ്കിൽ നോക്കാനാണില്ല, അവരെ കുറിച്ച് ചിന്തിക്കാനാണില്ല, അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനാണില്ല, അവർക്കൊരു അതേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാണില്ല. നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ സയ്യിദിനെ കുറിച്ച് നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ച ദിവസം കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ ഈ ഭാവപ്പെട്ട മുത്തലിബിന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളുടെ കല്യാണം നിശ്ചയിച്ചു. നമ്മളെ പോലെയുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു സഹായിക്കാൻ കഴിഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ചിന്തിച്ച്
ചിന്തിക്കൂ വിശ്വാസികളെ. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ട് മക്കളെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സ് പൊട്ടിപ്പോയി. ഉടനെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി എവിടെയെങ്കിലും ജോലിയെടുത്ത് സമ്പാദിക്കണം, എവിടെയെങ്കിലും പോയി സമ്പാദിക്കണം, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സമ്പാദിച്ചിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷേ നാല് ദിവസമായി വേണ്ടത് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ദിവസമാകണ്ട, രാവിലെ നാസ്ത കഴിച്ചിരുന്നു, ഉച്ചക്ക് നാസ്ത കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും പിന്നെ കിതാബ് നോക്കിയാ മനസ്സിലാകൂല, മുന്നിൽ കാണുന്നവരെ കണ്ടാൽ ആളെ മനസ്സിലാകൂല, പറയുന്നത് ചുവട്ടിൽ കിടക്കൂല, പറയുന്നത് ഉദയം വേണ്ടത് പോലെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ കഴിയൂല. എന്താ കാരണം എന്നറിയോ? രാവിലെ 10 മണിക്ക് നാസ്ത കഴിച്ചതോട് സമയം 2 മണി കഴിഞ്ഞു പോയി. വിശപ്പ് കൊണ്ട് കണ്ണു കാണുന്നില്ല. നമ്മളെ സ്ഥിതി ഇതല്ലേ? 2 മണിയായപ്പോഴേക്ക് കണ്ണു കാണാനായി പോയി, 4 മണിക്കൂറുകളിലും പിന്നെ വിശപ്പ് സഹിക്കുന്നില്ല. വേലിന് പോകുന്ന മുസ്ലിയാര് പറയുന്നു എന്തെങ്കിലും കിട്ടാതെ വേല പറയാൻ പറ്റൂല, കാരണം തലയിലൊന്നും കടക്കൂല, വല്ലാത്ത വിശപ്പാണ്. കിതാബ് നോക്കുന്ന മുത്തലിന് പറയുന്നു ഉസ്താദെ ഭക്ഷണം കഴിക്കാതെ എത്ര ഓതി തന്നിട്ടും കാര്യമില്ല, എനിക്ക് മനസ്സിലാകൂല. ജോലിക്ക് പോകുന്ന ജോലിക്കാരൻ പറയുന്നു എത്ര അധ്വാനിക്കണം എന്ന് വിചാരിച്ചാലും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല, കാരണം വല്ലാത്ത വിശപ്പാ. 4 മണിക്കൂർ കഴിഞ്ഞപ്പോ വിശപ്പ് സഹിക്കുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ദിവസം ഭക്ഷണം വേണ്ടതുപോലെ കഴിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലും ഇറങ്ങിപ്പോയി, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. പോകുന്ന വഴിയിലതാ ഒരു മനുഷ്യൻ കിണറിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, വെള്ളം പതിയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടപ്പം പതുക്കെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തെങ്കിലും കൂലി തരികയാണെങ്കിൽ നിങ്ങളെ സഹായിച്ചു തരണോ? നിങ്ങൾക്ക് കൂലിപ്പണിക്കാരൻ ആവശ്യമുണ്ടോ? ഈ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ആളുകളോട്, വെള്ളം കോരിയാന്ന് പറയില്ലേ, വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൂലിപ്പണിക്കാരെ വേണോ? വെള്ളം കോരി തന്നാൽ കൂലി കൊടുത്തിട്ട് വെള്ളം കോരി തരുന്ന ആളെ വേണോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഇയാള് പറഞ്ഞു, വേണം, വെള്ളം കോരി തരാൻ പറ്റുന്ന ആളുണ്ടെങ്കിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിച്ചപ്പോ ഇയാളെ മറുപടി കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാ തരൂ, ഞാൻ തന്നെയാണ് കൂലിപ്പണിക്ക് വന്നയാള്, തന്നോളൂ. ഈ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുണ്ട് ജോലി ചോദിച്ചാ പറയാൻ വല്ലാത്ത മടിയാണ്, ജോലി ചോദിച്ചാ പറയാൻ ചെറിയ പ്രയാസമാണ്. എന്താ കാരണം എന്നറിയോ? കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്, കൂലിപ്പണിക്ക് പോകലൊരു മോശമാണ് എന്നുള്ള ധാരണയാണ്. തെറ്റാടു കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്ന ഏത് പണത്തിനും വലിയ ബഹുമാനം തന്നെ, അതിന്റെ ഭക്ഷണത്തിൽ വലിയ പറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം. കൂലിപ്പണിക്ക് പോവാന്ന് പറഞ്ഞാൽ മോശമാണോ? അത് തെറ്റായ ധാരണയാണ്. കൂലിപ്പണിക്ക് പോവാന്ന് അത് തെറ്റല്ല, അല്ലെങ്കിൽ മോശമല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൂലിപ്പണിക്കാരൻ ആവശ്യമുണ്ടോ? അപ്പൊ ഇയാള് പറഞ്ഞു, വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇയാൾക്ക് അറിയില്ല ഇത് പ്രവാചകനാണ്. അതേ 3-4 വെള്ളം കോരി കൊടുത്തു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരി കൊടുത്തപ്പോ അറബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തതിന് 3 ഈത്തപ്പഴം കൊടുത്തു. 3 ഈത്തപ്പഴം കിട്ടിയപ്പോ വിശപ്പ് സഹിക്കുന്നില്ല. മക്കളെ ഭക്ഷണം കഴിപ്പിക്കണം, 3 ഈത്തപ്പഴം കൊണ്ടുപോയാ മതിയാകൂല, 3 ഈത്തപ്പഴം കിട്ടിയാ മതിയാകൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്, 2 കുട്ടികളുണ്ട്, അതെല്ലാത്ത ആളുകളുമുണ്ട്.
ഭക്ഷണം കൊടുക്കണമല്ലോ, ഏത്തപ്പഴം മതിയാകൂല. ഇതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്നെ തന്റെ പ്രിയപ്പെട്ട അനുയായികള് ആ അനുയായികള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രയാസം വന്ന് പറഞ്ഞപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു എന്നെ വീട്ടിലേക്ക് പോയി. അതേ റബയിലും മാവിലുമല്ല ബറക്കത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു. ചരിത്രത്തിൽ നിങ്ങളെ കേട്ടിട്ടില്ലേ, പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുഴുവത്ത് മുഖേന നമുക്കൊക്കെ കൊടുക്കാന്ന് തീരുമാനിച്ചില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ ഷാഫി മതം അനുസരിച്ച് സയ്യിദന്മാർക്ക് സക്കാത്തിന്റെ പണം കൊടുക്കാൻ പറ്റൂല, സക്കാത്തിന്റെ പണം സയ്യിദന്മാർക്ക് പറ്റൂല. തങ്ങൾക്ക് എന്തായാലും ആവശ്യം ഉണ്ടാകൂല. അതേ സ്ഥാനത്ത് വേറെ പാവപ്പെട്ട സയ്യിദന്മാരുണ്ടെങ്കിൽ അവർക്ക് സക്കാത്തിന്റെ പണം കൊടുക്കാൻ പറ്റൂല എന്നാണ് മസല. അങ്ങനെ നമ്മളെ ചേറായ പണം സ്വീകരിക്കാനുള്ളവരല്ല സയ്യിദന്മാർ. പൊരുത്തം കൊണ്ട് ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ. ഈമാനുള്ള വിശ്വാസികളെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കൾക്ക് അങ്ങനെ മുഴുജിതത്ത് മുഖേന കാര്യമുണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം മൂന്ന് ഈത്തപ്പഴം കിട്ടിയപ്പോ അത് സ്വന്തം അങ്ങ് കഴിച്ചു. കഴിച്ചാലേ ഇനിയും വെള്ളം കോരാൻ കഴിയൂ, ആരോഗ്യമുണ്ടായാലേ ഇനിയും ജോലിയെടുക്കാൻ കഴിയൂ, ഇനിയും വെള്ളം കോരിയിട്ട് പണം വാങ്ങാം, ഈത്തപ്പഴം കൂടുതൽ സമ്പാദിക്കാം. ആ മൂന്ന് ഈത്തപ്പഴം അങ്ങ് കഴിച്ചു. കഴിച്ചിട്ട് ഇയാളോട് പറഞ്ഞു, ഇനിയും ഞാൻ വെള്ളം കോരി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ആ കോരി തന്നോളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വീണ്ടും വെള്ളം കോരി. എട്ടോളം വെള്ളം കോരി, എട്ട് പ്രാവശ്യം വെള്ളം കോരിയപ്പോ ഇയാള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഒമ്പതാമത്തെ വെള്ളം കോരുന്ന സമയം തൊട്ടി ഇങ്ങനെ മേൽപോട്ടേക്ക് വലിക്കുമ്പോ കയ്യിൽ നിന്നങ്ങ് താഴേക്കിടുന്നു. കയ്യിലുണ്ടായിരുന്ന തൊട്ടി അങ്ങ് കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയി. മുതലാളിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ മുതലാളിയുടെ മുഖം കറുത്തുപോയി. വെറുപ്പിന്റെ കാഠിന്യമാണ്. വെറുപ്പ് പിടിച്ചിട്ടാ വരുന്നത്, ഇനി വരുന്ന ഭാഗം വായിക്കാൻ എനിക്ക് ധൈര്യമില്ല. വെറുപ്പ് പിടിച്ചിട്ട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിയാത്തതിന്റെ കാരണത്തഹാക്കപ്പെട്ട മുഖത്തിൽ ഒരടി വെച്ചു കൊടുത്തു. ഈമാനുള്ള വിശ്വാസികളെ, ഇതുവരെ എത്തുന്നതിന് നന്ദി ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞു. ഇതുവരെ റബ്ബ് തന്ന നിയമത്തിന് നന്ദി ചെയ്യാൻ കഴിഞ്ഞു. ഇതുവരെ റബ്ബ് ചൊരിഞ്ഞു തന്ന ഖൈറിന് നന്ദി ചെയ്യാൻ കഴിഞ്ഞു. ഇല്ല ഇല്ല, ജീവിതത്തിൽ ഒരു പോരായ്മയും സംഭവിക്കാതെ, ജീവിതത്തിൽ ഒരു അതേ ഒരു വീഴ്ചയും സംഭവിക്കാതെ ജീവിച്ച നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കൾക്ക് ഭക്ഷണം വേണമെന്ന നിലക്ക് വെള്ളം കോരി കൊടുക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തൊട്ടി താഴേക്ക് വീണുപോയി. മുതലാളി വന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തെ ഒരടി വെച്ചു കൊടുത്തു. അടി കിട്ടിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മറന്നില്ല. അതേ ജോലിക്ക് വന്ന ജോലിക്കാരനല്ലേ ഞാൻ, എന്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച പറ്റിയല്ലോ, ഞാനൊന്നും പറയാനില്ല. കയ്യങ്ങ് കിണറിലേക്ക് അങ്ങ് ചൂണ്ടിയിട്ടൊരു പിള്ളിയാണ്. കിണറ്റിൽ നിന്ന് തൊട്ടി കൊടുത്തിട്ട് മുതലാളിയുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തപ്പോ മുതലാളി ഒന്ന് മുഖത്തേക്ക് നോക്കി. അടിച്ചതല്ലേ മുഖത്തേക്ക്? ആ മുഖത്തിന്റെ പ്രതികരണം എങ്ങനെയാ? ആ മുതലാളിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. മുഹമ്മദ് റസൂലുള്ളാഹി.
മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു സ്വഭാവമാണ്, വെറുതെയാണോ ഖുർആൻ? ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, മഹത്തായ സ്വഭാവത്തിനുടമയാണ്, എല്ലാ സയ്യിദന്മാർക്കും മാതൃകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ നേതാക്കൾക്കും മാതൃകയാണ്, എല്ലാ മുസ്ലിയാക്കന്മാർക്കും മാതൃകയാണ്, എല്ലാ അനുയായികൾക്കും മാതൃകയാണ്. പാവപ്പെട്ടവനായി ജീവിക്കുമ്പോ വിഷമങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. പരീക്ഷണങ്ങളുടെ സമയങ്ങളിൽ ചിലപ്പോ മുതലാളിമാർ അക്രമങ്ങളെ നീരേക്കാം. ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചപ്പോൾ തൊട്ടി കൈയിലേക്ക് കൊടുത്തു, പുഞ്ചിരിച്ചു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മെനഞ്ഞാന്ന് ഞാൻ പുത്തൂരിൽ വെച്ച് പറഞ്ഞിരുന്നു. വേറൊരു അഅ്റാബിയുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലുണ്ടായിരുന്ന പുതപ്പ് പിടിച്ചങ്ങ് വലിച്ചു. ഒരു അഅ്റാബി, നിങ്ങളുടെ ചരിത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. വലിച്ചപ്പോ കഴുത്തിന്റെ ഭാഗത്ത് മുഴുവനും അടയാളം വരുന്നത് വരെ മുറുക്കി പിടിച്ചു കളഞ്ഞു. ഇയാള് സ്നേഹം കൊണ്ട് ചിലപ്പോ അങ്ങനെ ഉണ്ട് ചില ആളുകൾ. അതിനൊരു കുറെ ഉദാഹരണമൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അഅ്റാബി പിടുത്തം പിടിച്ചപ്പോ കഴുത്തിൽ അടയാളം വന്നുപോയി. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവിടുത്തെ കഴുത്തിൽ നോക്കിയപ്പോ കഴുത്തിൽ അടയാളം ഉണ്ട്, നല്ല വെളുത്ത ഭംഗിയുള്ള ശരീരമല്ലേ, തൊട്ടാ തന്നെ ചുവന്നു പോലും. ആ കഴുത്തിൽ ഇങ്ങനെ ചുവന്ന അടയാളം കണ്ടു. കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, നോക്കുമ്പോഴാ ഈ കഴുത്തിലുള്ള ബുറുദ പിടിച്ച് പൊതപ്പ് പിടിച്ച് വലിച്ചെടുത്ത ഈ അഅ്റാബി ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? യാചിക്കാൻ വന്ന ആളാണ്. ഇയാളാണ് ഈ കഴുത്തിൽ വന്നിട്ട് കഴുത്തിലുണ്ടായിരുന്ന പൊതപ്പ് പിടിച്ച് വിൽക്കുന്നത്. ഇയാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും തരുമോ? അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഇന്റെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ തിരിഞ്ഞങ്ങ് നിന്നിട്ട് ചിരിയാണ്. ചിരിഞ്ഞിട്ട് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അനസേ എന്റെ പണത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കൂ, ചിരിക്കാനല്ല. എന്റെ കഴുത്ത് പിടിച്ച് വെച്ചിട്ടാണോ പൈസ പുതുക്കുന്നത്? പറഞ്ഞിട്ടേ ഇല്ല കലാലി, ഇത്രയും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ നേതാക്കൾക്കും മാതൃകയാണ്. വയലിന് വിളിച്ചിട്ട് മുസ്ലിയാര് വയലിന് വന്ന് നോക്കുമ്പോ ജനങ്ങൾ കൂടുതൽ കാണാനില്ല, മുസ്ലിയാർക്ക് വെറുപ്പ് പിടിച്ചു. ആരോടാ വെറുപ്പ്? സംഘാടകനാണ്. അങ്ങനെ ആയി പോകാൻ പാടില്ല. സദസ്സിൽ ആള് പറഞ്ഞ പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാര് ചുരുങ്ങിക്കോളും. എന്റെ മോശം കൊണ്ട് എന്റെ തെറ്റ് കൊണ്ട് ആള് ചുരുങ്ങിപ്പോയി. എന്റെ പകരമെങ്ങാനും ഇവിടെ വേറൊരു മുസ്ലിയാരാണ് വയല് പറയാൻ വന്നതെങ്കിൽ ആളെ കൊണ്ട് നിറയുമായിരുന്നു. എന്റെ തകവയുടെ കുറവിൽ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം നേതാക്കൾക്ക്. അനുയായികളോട് വെറുപ്പ് പിടിക്കുന്ന നേതാക്കളാകരുത്. വെറുപ്പ് പിടിച്ചിട്ട് നിയന്ത്രണം വിട്ട് സംസാരിക്കുന്ന അതേ സ്ഥാനത്ത് വെറുപ്പ് പിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പിന് നിയന്ത്രണം ഉണ്ടാകണമെന്ന് കുറിച്ച് നേതാക്കൾക്ക് ബോധമുണ്ടാകണേ. ഇരിക്കട്ടെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തൊട്ടി അഅ്റാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങ് പോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വന്തം ഓരോരുത്തരും ആലോചിച്ചാൽ മതി. ഓരോരുത്തരും ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ മതി. അയാൾ എന്ത് ചെയ്യുന്നു ആലോചിക്കണ്ട. അതിന് നമ്മൾ വലിയ ജോറാ. അയാൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കാൻ, നമ്മൾ എന്ത് ചെയ്യുന്നു ആരും ചിന്തിക്കില്ല. അങ്ങനെ പോകരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ ചിന്തിക്കണം, നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബദലെങ്ങാനാണ്. നമ്മളെങ്കിൽ മുജിദത്ത് മുഖേന തൊട്ടിയും കിടക്കും, എന്റെ തലയിലേക്ക് ഒരു ഏറക്ക് വെച്ചു കൊടുക്കും, എന്നാലടോ എന്റെ തൊട്ടി കൊണ്ടുപോകണോ എന്ന് പറയില്ലേ. നിന്റെ തൊട്ടിയല്ലേ വേണ്ടത്? നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല, എനിക്ക് എന്നാ നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലായിക്കോന്ന് പറഞ്ഞ് തൊട്ടിയെ പിടിക്കും. തൊട്ടി ഒഴിച്ചു വെച്ച് പോലെ പിടിച്ചിട്ട് തലയെ തന്നെ കൊണ്ടുപോയി കഴുകി കൊടുക്കും. കിടക്കണ അവിടെ അറിയില്ലേ.
അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു വണ്ടങ്ങ് എടുത്തു വെച്ചു ചിരിച്ചു വണ്ടങ്ങ് പോയി ഇതൊരു നല്ല ട്രിക്ക് ആണ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു നല്ല ട്രിക്ക് ആണ് അമ്മമാരെ ചിലപ്പോൾ ഭർത്താവ് നല്ല വെറുപ്പിലായിരിക്കും ചിലപ്പോൾ വീട്ട് കയറി വരും എങ്ങനെയാ വരിക ചിലപ്പോ പെയിന്റിന്റെ പണിക്കാരനായിരിക്കും ഭർത്താവ് ചിലപ്പോ ജോലി എടുക്കുക അറബീന്റെ അടുക്കല ജോലി എടുക്കുന്നവനായിരിക്കും ഭർത്താവ് അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും ജോലി എടുക്കുന്ന ആളായിരിക്കും അല്ലെ കടയിൽ ജോലി എടുക്കുന്ന ആളായിരിക്കും അന്നത്തെ അയാളെ വിഷമം നമുക്കറിയില്ലല്ലോ കടയിൽ ഒരാളും കയറി വന്നിട്ടുണ്ടാവൂല ഞാൻ കൂറ്റമ്പാർ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു ഭാര്യമാരെ വിളിച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഭാര്യമാരും ഭർത്താക്കന്മാരെ വിദേശ രാജ്യത്ത് ജോലി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൂറ്റമ്പാർ ഉസ്താദ് പറയുമ്പോ വല്ലാത്ത ഉദാഹരണം പറയും അതിന് ഉസ്താദ് അവരെ പറയുന്നു നിങ്ങൾ വിളിക്കുമ്പോ ചിലപ്പോ നിങ്ങളെ ഭർത്താവ് ചിലപ്പോ വലിയ വേദനയിലായിരിക്കും രാവിലെ സ്വബഹിന്ന സമയത്ത് കട തുറന്നതായിരിക്കും രാത്രി 12 മണിവരെ ആയിട്ട് ഒരാളും വന്നിട്ടില്ല അപ്പോഴാ കിടക്കാൻ നിൽക്കുമ്പോ നീ ഒന്ന് ഭർത്താവിനെ വിളിച്ചത് അങ്ങനെ വിളിക്കുമ്പോഴാണ് കടയിലേക്ക് രണ്ടാള് കയറി വരുന്നത് അപ്പൊ ഇവൻ വെറുപ്പ് അതേ ഭാര്യനോട് വെറുപ്പ് വിളിച്ച് പറയുന്നു ഫോൺ വെക്കടി രാവിലെ മുതൽ കാത്തിരിക്കുന്നുണ്ട് രണ്ടാള് കയറി വരുന്നുണ്ടേ നോക്കുമ്പോ പിരിവിന് വന്നതാണ് ഇതുവരെ രാവിലെ മുതലേ കാത്തിരുന്നതാണ് രാത്രി വരെ കാത്തപ്പോ രണ്ടാള് കയറി വന്നു നോക്കിയപ്പോഴോ ദുബായിലാകുമ്പോ പിരിവ് കുറെ കിട്ടുമെന്ന് വിചാരിച്ചത് വന്നാളാണ് പിരിവിന് വന്ന രണ്ടാളുകളാണ് ഭക്ഷണം കഴിക്കാൻ വന്നതല്ല അങ്ങനെ വിഷമിക്കുന്ന പ്രവാസികളെ വിഷമം മനസ്സിലാക്കണേ ഉമ്മമാരി എന്ന് കൂറ്റമ്പാർ ഉസ്താദ് ഇന്നൊരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം എനിക്കാരോ വാട്സപ്പിൽ അയച്ചത് നമുക്ക് കേൾക്കാനിടയായി അമ്മ ഞങ്ങളെ അലിമീകൾക്കൊക്കെ നീ ദീർഘായുസ് നൽകണം പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയൂ ചിലപ്പോ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ചിലപ്പോ പെയിന്റിന്റെ പണിക്കാരനാകാം അല്ലെങ്കിൽ രാവിലെ പോയിട്ട് ബാർപ്പിന്റെ ജോലി എടുക്കുന്നയാളാകാം ചിലപ്പോൾ മുതലാളിയുടെ കീഴിലുള്ള ഓഫീസിൽ പോയിരിക്കുന്നവനാകാം എവിടെയോ പോയി ജോലി എടുക്കുന്നവനാകാം ഇതൊന്നുമല്ലെങ്കിലും വോഡഫോണിന്റെ കസ്റ്റമർ കെയറിലെ ജോലിയാകാം നൂറുകണക്കിന് ജോലിയുണ്ട് എന്നാ പിന്നെ പറയാൻ വേണ്ട വോഡഫോണിന്റെ കസ്റ്റമർ കെയറിലാണെങ്കിൽ അങ്ങനെയുണ്ട് ചില ആളുകൾ ഒന്നും പണി ഉണ്ടാകില്ല എന്നിട്ട് ഇങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ ഇനി കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പാവ ജോലി എടുക്കുന്ന ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകൾ അവരുണ്ട് ഇങ്ങനെ ചില മസാലകളൊക്കെ ചോദിക്കാൻ റബ്ബേ ഇവർക്കെങ്ങാനും ബുദ്ധി കിതാബിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഇവർ അവഗാഹത്തിലായിരുന്നു അങ്ങനെ മസാല ചോദിക്കുന്ന ചില ആളുകളുണ്ട് ആരോട് വോഡഫോണിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഐഡിയന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അതുപോലെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പൗരത്വം പഠിപ്പിച്ചു കൊടുക്കുക അവരെ തമാശയാക്കുക അവരെ ജോലി എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ ശല്യം ചെയ്യുക അങ്ങനെയായി പോകരുത് അവരെ ജോലി അവർക്ക് സ്വസ്ഥമായി എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അവരെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോ അവരെ മുതലാളി എന്താണോ കൊടുക്കുന്നത് നോക്കി വായിക്കാനേ അവർക്ക് പറ്റുള്ളൂ അവരെ വെറുതെ നിസാരപ്പെടുത്തിയിട്ട് കുറ്റക്കാരനാകാൻ പോകുന്നത് അവിടെ ഉള്ളവരൊക്കെ നമ്മളെ അടിമകളാണ് എന്നുള്ള കാണും ഇങ്ങനെ വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല കസ്റ്റമറായാൽ പിന്നെ എന്ത് തോന്നിയാസവും പറയാന്നാണ് അങ്ങനെയൊന്നും ഇസ്ലാമിലില്ലേ ഒരാളെയും മികത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ലേ അയാൾ അവിടെ ജോലി എടുക്കുന്നത് എന്തിനാ നിന്നെ പോറ്റാനല്ല അയാളെ മക്കളെ പോറ്റാനാണ് ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാണ് ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഏതോ മുതലാളിയുടെ കീഴില് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീവിക്കുമ്പോ അവിടെ പോയി ശല്യം ചെയ്യുന്ന ആളുകളായി പോകരുത് മടുപ്പിച്ച് കളയും ചില ആളുകൾ ആ ജോലി തന്നെ പിന്നെ നിൽക്കാൻ തോന്നുന്നു അങ്ങനെ മടുപ്പിച്ച് കളയും അങ്ങനെ ആയി പോകരുത് പക്ഷേ ഉമ്മമാരെ ഭർത്താക്കന്മാരിങ്ങനെ നൂറുകണക്കിന് നൂലാമാലകൾ തലയിൽ കയറ്റിയിട്ടായിരിക്കും ചിലപ്പോ വീട്ടിലേക്ക് കയറി അപ്പോഴായിരിക്കും വീട്ടിന്റെ കോലായി നിന്റെ മകൻ മൂത്രമൊഴി ജീവിച്ചത് അല്ലെങ്കിൽ അവന്റെയും കൂടി മകനാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല കയറി വരുമ്പോ ഇയാൾ ഊരി എങ്ങും വീട് കൊടുത്തു പിന്നെ വെറുപ്പ് പിടിക്കാരെവിടെയും പോകേണ്ടി വരൂല കാരണം കൊറേ കസ്റ്റമർക്കേറെ കേട്ടിട്ടാ വരുന്നത് ഒരുപാട് ആളുകളെ കേട്ടിട്ടാ വരുന്നത് മുതലാളിയുടെ കേട്ടിട്ടാ വരുന്നത് വീട്ടിലേക്ക് കയറി വന്നപ്പോ താഴേക്ക് വീണുപോയി പിന്നെ വെറുപ്പ് പിടിക്കാൻ എവിടെയും പോകേണ്ടി വരൂല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അങ്ങനെ വെറുപ്പ് പിടിക്കേണ്ട ഒരു സമയത്ത് ഭർത്താവ് വെറുപ്പ് പിടിച്ചു അങ്ങനെ വെറുപ്പ് പിടിക്കുമ്പോ ഭർത്താവിന്റെ മുന്നിൽ തലയും താഴ്ത്തി ഇങ്ങനെ അങ്ങ് നിൽക്കണം ഒന്നും പറയരുത്
ബാപ്പ വെറുപ്പിടിക്കുകയാണ്, ഒന്നും പറയരുത്, മിണ്ടാതെ ഇരിക്കണം. അങ്ങനെ ചിലപ്പോൾ നമ്മളോട് വെറുപ്പിടിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇരുന്നിട്ട് അങ്ങ് പോയാൽ അല്പസമയം കഴിയുമ്പോൾ വെറുപ്പിടിച്ച ആളെ മനസ്സിൽ തന്നെ വല്ലാത്തൊരു ടെൻഷനാണ്. പഠിച്ച റബ്ബേ, ഞാൻ ഇയാളെ ആയിപ്പോയല്ലോ, വെറുപ്പിടിച്ചിട്ട് സംസാരിച്ചു, ഇയാളെ ആയിപ്പോയല്ലോ റബ്ബേ, ഞാൻ വേണ്ടാത്തത് പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒരു മനസമാധാനമായിരുന്നു, ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ ഉമ്മമാരെ ഞാൻ പറഞ്ഞത്, വെറുപ്പ് പിടിക്കുന്ന ഭർത്താക്കന്മാരാണോ നല്ല ട്രിക്കാതെ മിണ്ടാതെ ഇരുന്നേക്കണം. ഒരു മടുവൊരു മറുപടിയും പറയരുത്, ഒന്നും പറയരുത്, മിണ്ടാതെ എങ്ങിരുന്നേക്കണം. മിണ്ടാതെ എങ്ങിരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി പിന്നെ കുറച്ച് കഴിയുമ്പോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് വിഷമമായി ഒന്ന് ഇങ്ങോട്ട് ചോദിക്കും, അതിനെന്ത് വേണം? പിടിക്കുന്ന സമയത്ത് മിണ്ടാതെ ഇരുന്നു കൊടുക്കണം. ഇത് ഉമ്മമാർക്ക് മാത്രം ബാധകാണ് നീ വിചാരിക്കുന്ന, ഭാര്യമാർക്ക് നമ്മളോട് വെറുപ്പിടിക്കാനൊന്നും പറ്റൂല, നമ്മൾ വലിയ രാജാക്കന്മാരാണ്, ഭർത്താക്കന്മാരായിരിക്കും തോന്നണ്ട, നിങ്ങൾക്കും തോന്നണ്ട, അവര് വെറുപ്പിടിക്കുമ്പോ അപ്പോഴും കുറച്ചൊക്കെ കേട്ടുകൊടുക്കാനുള്ള സന്മനസ്സനാകണം. എങ്ങനെ? ഭർത്താവിനോട് ചിലപ്പോ ഭാര്യക്കും വെറുപ്പിടിക്കണ്ടാവും, രണ്ടാളും കമ്പനിയല്ലേ, ഒന്നിച്ചു തുടങ്ങിയതല്ലേ പരിപാടി, പിന്നെ രണ്ടാളും ഏറ്റെടുത്തോളണം. അപ്പൊ ചിലപ്പോ ഭാര്യ വെറുപ്പ് പിടിച്ചിട്ട് ചൂടാകുമ്പോ എന്റെ മോൻ മാത്രല്ല നിന്റെ മോനും കൂടിയാണെന്ന് ചിലപ്പോ പറയും, അപ്പോഴേക്ക് നീയും പതച്ചു കയറാൻ പോകണ്ട, നല്ലവണ്ണം അങ്ങ് കേട്ടുകൊടുത്തു. ചരിത്രത്തിലേക്ക് ഞാനിപ്പൊ കടക്കുന്നില്ല, കടന്നാ കുറെ പറയേണ്ടി വരും. അനിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ആരായി മാം ഗസാലി റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞത് കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നല്ല ഭക്ഷണ പലഹാരം ഉണ്ടാക്കി കൊണ്ട കൊടുത്ത ഒരാള് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പം വേറെ ഭാര്യന്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാത്രം വാങ്ങിയിട്ട് വേറെ കൊടുത്തു കൊടുത്തു, ഞാനിവിടെ ഉള്ള സമയത്ത് വേറെ ഭാര്യന്റെ ഭക്ഷണം അതിന്റെ ആവശ്യമില്ല, ചൂലെടുത്തിട്ട് പതുക്കെ അടിച്ചു വരാൻ തുടങ്ങി. ആം ആദ്മി പാർട്ടി ആയതുകൊണ്ടല്ല, പിന്നെ ചൂലെടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല വെറുപ്പിലുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റെഡിയായി വരണം, അതിനെന്ത് വേണം? ചൂലെടുത്തിട്ട് അങ്ങനെ അടിച്ചു കൊടുത്തു. അടിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിസ് അലൈഹി സ്വലങ്ങളോട് വേണ്ട നബിയെ, ഞാൻ അടിച്ചോളാം, എന്റെ തെറ്റു പറ്റിപ്പോയതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ അടിച്ചു കൂട്ടിയിട്ട് പതിയെ ഭാഷണങ്ങളൊക്കെ മാറ്റി വെക്കുന്നു, നബിസ് അലൈഹി സ്വലങ്ങൾ ചിരിക്കുന്നു. അങ്ങനെയാകണം ഭർത്താക്കന്മാര്, ഭാര്യ വെറുപ്പിടിക്കുമ്പോഴേക്ക് പിന്നെ ഭാര്യയ്ക്ക് നൂറാണെങ്കിൽ എനിക്ക് 110 പറയാം, അങ്ങനെ ആവുമ്പോ പിന്നെ മൂന്നും ചൊല്ലി നാലും ചൊല്ലി എന്നൊക്കെ പറയൂ, എത്ര ചെല്ലണമെന്ന് വരെ ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് മൊയ്ലിയാരെ, ഞാൻ നാലാ ചൊല്ലിയത്, മൂന്നല്ലേ ചെല്ലേണ്ടത്, നാലായി പോയാ പിന്നെ മൂന്നല്ലല്ലോ, അപ്പൊ പിന്നെ രക്ഷപ്പെടില്ലേ എന്ന് ചോദിക്കുന്നത്, മൂന്ന് കഴിഞ്ഞിട്ടാ നാല്, അതുകൊണ്ട് പിന്നെ എന്ത് മസാല ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിട്ട് കാര്യമുണ്ടാവില്ല. വെറുപ്പ് പിടിക്കുമ്പോ തന്നെ നിയന്ത്രിച്ച് കളയണം, വെറുപ്പ് വരുമ്പോ തന്നെ നല്ല നിയന്ത്രണം വേണം, നല്ല ബോധം വേണം. വെറുപ്പ് പിടിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സംസാരങ്ങൾ നല്ല ബോധമുള്ളവരാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖലമല ഗൈബ, ആരെങ്കിലും വെറുപ്പിനെ നിയന്ത്രിച്ചാൽ അവർക്ക് ആ വെറുപ്പ് പിടിക്കുന്ന സമയത്ത് അവരെ മുന്നിൽ എന്താണോ അവന്റെ തീരുമാനം അത് നടപ്പാക്കാൻ അവന് കഴിയും. അവന്റെ മുന്നിൽ വെറുപ്പിനെ പിടിച്ചു വെക്കാൻ കഴിയുന്നവനാണ് പാരത്രീകളോകത്തെത്തുന്ന സമയത്ത് വലിയ വലിയ അല്ലാഹുവിന്റെ ശുദ്ധികൾക്കിടയിൽ അവനെ വിളിച്ചിട്ട് റബ്ബിന്റെ വലിയ പ്രഖ്യാപനമാണ് കൂട്ടത്തിൽ ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുത്തു എന്നവിടെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭാര്യമാരുണ്ട് ഉർലി എന്ന് കേൾക്കുമ്പോഴേക്ക് വെറുപ്പിടിക്കും, ഉരുളിങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോ വെറുപ്പ് പിടിക്കും. ഉമ്മമാരെ വയൽ പറഞ്ഞ എന്നോട് വെറുപ്പ് പിടിക്കണ്ട, ഉരുളി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിയോ, എല്ലാ ഉരുളിങ്ങളെക്കാളും ഭംഗിയുള്ള ഉമ്മമാര് നിങ്ങളാണ്. എങ്ങനെയാകണം എന്നറിയോ, ഭർത്താവിന്റെ തൃപ്തി വാങ്ങിയിട്ട് ജീവിതത്തിൽ സ്വർഗം സമ്പാദിച്ച പെണ്ണാണോ, സ്വർഗത്തിലുള്ള ഉരുളിങ്ങളെക്കാ അയകുള്ള പെണ്ണ് ദുനിയാവിലെ സാലിഹത്തങ്ങൾ പെണ്ണാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് എന്ത് വേല പറഞ്ഞാലും മുലയാരോട് താല്പര്യമാണ്. ഹൂർലികളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പോകണ്ട. നിങ്ങളാണ് ഒന്നാം തരം ഹൂർലികൾ. അതിനെന്ത് വേണം? ഭർത്താവിനെ വഞ്ചിക്കാത്ത ജീവിതം വേണം. ഭർത്താവിനെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ഭർത്താവിനോട് സമ്മതം ചോദിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഒരു വസ്തുവും ഭർത്താവിന്റെ ഉപയോഗിക്കരുത്. ഭർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയണം. അതിന്റെ കൂടെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഭർത്താവ് നിന്നെ വിളിക്കുന്നു, ഭർത്താവിനെ വഴിപ്പെടം എന്ന് എന്നല്ലേ പറഞ്ഞത്? എവിടേക്കാ വിളിച്ചത് എന്നറിയോ? നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തക ഞാൻ പോവാണ്. എന്റെ ചങ്ങാതിമാരെ ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കാസർഗോഡുള്ള ഹാളിൽ ഒന്ന് പോയാലോ? ചങ്ങാതിമാർക്കിടയിൽ ഒരു കേക്ക് മുറിച്ചാലോ? അന്യപുരുഷന്മാർക്കിടയിലേക്ക് നിന്റെ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടെ പറയണേ, മംഗളേ ഹറാമ് ചെയ്തിട്ടുള്ള ഒരാഘോഷത്തിൽ ഞാനില്ല. ഇത്ര നല്ല ഭർത്താവിനെ തന്നത് എന്റെ റബ്ബല്ലേ? ആ റബ്ബിനോട് ഞാൻ വലിയ കടപ്പാടുള്ളവനല്ലേ? ആ റബ്ബിനോട് വലിയ കടപ്പാടുള്ളവളല്ലേ? എത്ര വലിയ ദീപദീപ് കല്യാണം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാതെ ജീവിക്കുന്ന എത്രയാളുകളുണ്ട്? അല്ലാഹ് നീ കാത്തിരക്ഷിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു സന്തോഷമില്ല. എന്താ കാരണം? ഭർത്താവ് കല്യാണം കഴിച്ചാണ് മനസ്സിലായത് കർത്താവ് കള്ളുകുടിയനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മെനിഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പുത്തൂരിൽ ഇങ്ങനെ വയലിന് പോകുമ്പോ ഒരു മുത്തയല്ലിം എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫോണിൽ വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വലിയ വിഷമത്തിലാണ്, ദ്വാരക്കണം. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ബാപ്പ നിസ്കരിക്കൂല, ദ്വാരക്കണം, ബാപ്പ കള്ളുകുടിയനാണ്, ദ്വാരക്കണം. അല്ലാഹ് നീ അദ്ദേഹത്തിന് നന്നാക്കി കൊടുക്കണം. ഈമാനുള്ള വിശ്വാസികളെ, ആ ഉമ്മ എത്ര കാലം ക്ഷമിച്ചു? ആ പാതി അദ്ദേഹത്തിന്റെ ഭാര്യ എത്ര കാലം ക്ഷമിച്ചു? ഒരുപാട് കാലം ക്ഷമിച്ചു. ഇപ്പൊ മക്കളും ദ്വാരക്കാൻ പറയാണ്, മക്കളും ടെൻഷൻ എടുക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? അതേ സ്ഥാനത്ത് അൽഹംദുലില്ല, എനിക്ക് റബ്ബ് നല്ല ഭർത്താവിനെ തന്നു, നല്ല ദീനി ബോധമുള്ള ഭർത്താവിനെ തന്നു. നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ വലിയ നിയമത്തെ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഹറാമിനെന്നെ വിളിക്കൂ, ഞാനതിനില്ല. പുരുഷന്മാരുമായി കലർന്നുള്ളൊരു പരിപാടിക്ക് അതിനെന്നെ നോക്കണ്ട. ചങ്ങാതിമാരെ കൂടെ ടൂറടിക്കുമ്പോ എല്ലാ അനുമതിയാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സ്വഭാവം ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഒരു ടൂറ് പോകല് സുന്നത്താണ് നമ്മളെ നാട്ടിലാട്ട്. സുന്നത്ത് എന്ന പദത്തിന്റെ മലയാള പദം ചരിയാന്നാണ്. ഇനി അവിടെ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് മുസ്ലിയാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ടൂറ് പോകണം എന്ന് പറഞ്ഞു ഉമ്മാനോട് മുറുക്കൂടിക്കാൻ പോകണ്ട. അങ്ങനെ ചില ചര്യ കൊണ്ടുവരുന്ന ചില ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞാലൊരു ടൂറ് പോകണം. എങ്ങനെ? കല്യാണം കഴിഞ്ഞാൽ ഒരു ടൂറ് പോകണം. നിങ്ങൾ ടൂറ് പോയിക്കോളൂ, ഒരു തടസ്സവും ഇല്ല കേട്ടോ. നിങ്ങളെ ഭാര്യനെയും കൂട്ടി എവിടെയും നിങ്ങൾക്ക് പോകാം. അല്ല അനുവദിച്ചു തന്നെ എവിടെയും പോകാം. ടാക്കീസ് പോകരുത്, കള്ള് ഷാപ്പ് പോകരുത്, അങ്ങനെ ഹറാമായ സ്ഥലങ്ങളിലൊന്നും പോകരുത് എന്നല്ലാതെ അല്ല അനുവദിച്ച് എവിടെയും പോകാം. നിങ്ങൾ ഭൂമിയിലേക്ക് യാത്ര ചെയ്യണം. ഭൂമിയിൽ യാത്ര ചെയ്തിട്ട് അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിച്ച കുറെ ആളുകൾക്ക് അല്ല കൊടുത്ത ശിക്ഷകളൊക്കെ കാണാൻ കഴിയും, ഒക്കെ കാണുകയും മനസ്സിലാക്കുകയൊക്കെ വേണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി വസലാം മഹാനവരോട് അല്ല പറഞ്ഞില്ലേ, ഭൂമിയിലൊക്കെ ഒന്ന് നടന്നു നോക്കി ഇബ്രാഹിം അലൈഹി സലാം, ഒന്ന് പോയിട്ടൊന്ന് ഭൂമിയിലെല്ലാ സംഭവങ്ങളൊന്ന് കാണൂന്ന് മഹാനായ ഇബ്രാഹിം എവിടെയും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നിങ്ങൾ നിങ്ങളെ ഭാര്യനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും സന്തോഷത്തിന് യാത്ര ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. യാത്രയിൽ വലിയ പുണ്യാണെന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ പോകുമ്പോ മറ്റുള്ള അന്യ പുരുഷന്മാരുമായി കലർന്നു അവരെ കാണുന്നതിനോ അവരോട് സംസാരിക്കുന്നതിനോ അവരോട് സ്വര പറയുന്നതിനോ അവരെ തൊടുന്നതിനോ മടിയില്ലാത്ത ലജ്ജയില്ലാത്ത ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നവരുമായി നമ്മൾ അതപ്പതിച്ചു പോകൂടാ. അന്യ പെണ്ണിനോട് സംസാരിക്കുമ്പോ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം.
ആവശ്യമുള്ളത് മാത്രം പറയണം. വീട്ടിലെ അതേ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരാവശ്യത്തിന് ഫോണിൽ വിളിച്ചു വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പരമാവധി വിളിക്കാതിരിക്കുകയാണ് വേണ്ടത്. അവന്റെ വാപ്പനെ കൊണ്ട് വിളിപ്പിക്കണം, നിന്റെ ആങ്ങളനെ കൊണ്ട് വിളിപ്പിക്കണം, പുരുഷന്മാരെ കൊണ്ട് വിളിപ്പിക്കണം. പരമാവധി സ്ത്രീകളെ വിളിക്കാൻ പാടില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് അതിനൊന്നും ഒരു ലജ്ജയില്ലാത്ത കാലമാണ്. കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കിത്തരട്ടെ. മുസ്ലിയാരെ നമ്പർ കിട്ടിയാൽ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം അരുദേവങ്ങളെ, പരമാവധി ഒരു എന്റെ പുരുഷനെയും വിളിക്കരുത്, പരമാവധി ഒരു എന്റെ പുരുഷനുമായി സമ്പർക്കം ഉണ്ടാകരുത്, പരമാവധി ഒരു നിലക്കും ബന്ധപ്പെടാതെ ജീവിക്കാം. എങ്ങനെ കഴിയുമോ അങ്ങനെ ജീവിക്കണേ. ഒരു നിലക്കുള്ള വകുപ്പില്ല, വളരെ അർജന്റാണ്, എമർജൻസി കേസാണ്. വിളിച്ചാലേ പറ്റൂ, വിളിച്ചില്ലെങ്കിലും മകന്റെ കാര്യത്തിൽ വലിയ എമർജൻസി കേസാണ്. അങ്ങനെ ഒരു പടി മുസ്ലിയാരെ വിളിച്ചാ മുസ്ലിയാരോട് സലാം പറയാൻ പോകണ്ട, ആ മുസ്ലിയാരോട് എവിടെയാണെന്ന് ചോദിക്കാൻ പോകണ്ട, ആ മുസ്ലിയാരോട് എന്ത് ചെയ്യാണെന്ന് ചോദിക്കാൻ പോകണ്ട. ചിലപ്പോ നിന്നോട് മുസ്ലിയാർക്ക് പറയാൻ മടിയാണ്, എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അയാളെ കളവ് പറയേണ്ടി വരും. നീ സലാം പറഞ്ഞാണ് അയാൾക്ക് മടക്കണോ മടക്കണ്ടേന്ന് അയാൾക്ക് നിഷ്കാലുണ്ടാകും. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുതേ. വിളിച്ചതെന്താണോ അതല്ലാത്തത് ചോദിക്കാൻ പാടില്ല. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, തീരെ വിളിക്കാതിരുന്നൂടെ, അങ്ങനെ തന്നെയാ വേണ്ടത്. ചിലപ്പോൾ ഭർത്താവുമായി തമ്മിലുള്ളൊരു കേസാണ്, അവിടെ ഒരു മസാല അറിയണം, അവിടെ ഒരു മസാല മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഭർത്താവിനോട് ചോദിച്ചാ പ്രശ്നം തീരൂല. അതുകൊണ്ട് പതുക്കെ മുസ്ലിയാരോട് വേറൊരാളെയും ധൃതി മുന്നത്തി ചോദിക്കാനുള്ള വകുപ്പില്ല. ഒരു നിലക്കും മുസ്ലിയാരോട് നേരിട്ട് ചോദിക്കലല്ലാത്ത ഒരു വകുപ്പില്ല. എമർജൻസി കേസാണ്, അത്യഹിത വിഭാഗമാണ്. അങ്ങനെയുള്ള സമയത്തൊന്ന് ഫോൺ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ഇന്നാലിന്ന പെണ്ണാണെന്ന് പറയരുത്, ഞാൻ ഇന്നാലിന്ന ആളാണെന്ന് പറയരുത്, സലാം പറയരുത്, ഇന്നാലിന്ന ആളെ ഭാര്യയാണെന്ന് പറയരുത്. ആവശ്യമുള്ളത് മാത്രം ചോദിക്കണം. ചോദിച്ചാ മുസ്ലിയാക്കന്മാരെ എത്ര പറഞ്ഞു തരും, അത് വേറൊരു വിഷയമാണ്. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റൂല. ആരൊക്കെയാണ് ഫോൺ റെക്കോർഡാക്കുന്നത് എന്ന് പറയാൻ കഴിയൂല. ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസ് വരുമോ എന്ന് പറയാൻ പറ്റൂല. മസാല പറഞ്ഞാൽ അതിന്റെ പേരിൽ കേസ് കൊടുക്കുമോ എന്ന് പേടിക്കുന്ന കാലമാണ്. നമ്മുടെ ഫോണിൽ വിളിച്ച് ആ മുസ്ലിയാർ പറഞ്ഞു തരുമോ ഇല്ലയോ അത് മറ്റൊരു വിഷയമാണ്. എന്നാലും പരമാവധി പറയാതിരിക്കുകയാ വേണ്ടത്. ഒരു അന്യ പുരുഷനെയും വിളിക്കാതെ ജീവിക്കുക. അങ്ങനെ ആവശ്യം വന്നാൽ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ പറഞ്ഞു വന്നത് മറന്നതോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചുകൊണ്ടങ്ങ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് ചിരിച്ചുകൊണ്ടങ്ങ് പോയി. അതേ മുഖത്തടിച്ചവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു വിഷമവും കാണിച്ചില്ല, മുഖം കറുപ്പിച്ചില്ല, മുഖം കൊണ്ടാങ്ങും പോലും കാണിച്ചില്ല. ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് പോയി. പോയപ്പോഴാണ് ഈ മുതലാളി ചിന്തിക്കുന്നത്, അല്ലാഹ് ഇതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ. ആ തൊട്ടി എനിക്ക് കയ്യിലേക്ക് എടുത്തു തന്നു എന്ന് മാത്രമല്ല, പോകുന്ന സമയത്ത് പോലോ ചിരിക്കാനല്ലാതെ സാധിച്ചില്ലല്ലോ. ഇതൊരു സാധാരണ മനുഷ്യന് കഴിയൂല. ആരായിരിക്കും റബ്ബേ? ആയിരുന്ന ഇരുത്തത്തിൽ ഇങ്ങനെ കുറെ ചിന്തിച്ചു. അപ്പോഴാ തലയിലേക്ക് ഓടി വന്നത് ഒരു പ്രവാചകനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പേര് മുഹമ്മദുർ റസൂലുള്ളാഹ് റബ്ബേ ഇത് ആ പ്രവാചകനാകുമോ? ഞാൻ എന്റെ കൈകൊണ്ടടിച്ചല്ലോ, അത് മുഖത്ത് തന്നെ അടിച്ചു. ഞാനടിച്ച വ്യക്തിയോ പ്രവാചകനായി പോയാ. കുറെ സമയം ചിന്തിച്ചിരുന്നപ്പോ മനസ്സിൽ ഇങ്ങനെ ഉദിക്കേണ്ടത് തന്നെ അത് പ്രവാചകൻ തന്നെയാണ്.
അതല്ലാത്ത സാധാരണ ഒരു മനുഷ്യന് അതാകേ കഴിയൂല. ഇയാളെ മനസ്സിൽ ടെൻഷൻ കയറാൻ തുടങ്ങി, മനസ്സിൽ വിഷമം കയറാൻ തുടങ്ങി. ആരെങ്കിലും ഒരാൾ സഹായിച്ചു, അനി ആരും അങ്ങോട്ട് നോക്കണ്ട, അവർ സഹായിച്ചോളൂ. ഈമാനുള്ള വിശ്വാസികളെ, ഇയാളെ മനസ്സിൽ ടെൻഷൻ കയറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് മറന്നുപോയോ? നമ്മളൊരാൾ വെറുപ്പിടിക്കുന്ന സമയത്ത് തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. അത് ചിലപ്പോ നമ്മളെ താഴെ ജോലി ചെയ്യുന്ന ജോലിക്കാരനാകാം, ചിലപ്പോൾ ഉമ്മനോട് കുട്ടി വന്ന് ദേഷ്യം പിടിക്കുക, അങ്ങനെ എന്തുമാകാം. അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ പോലും ഒന്നും ഉണ്ടാതിരുന്നാൽ മനസ്സ് മാറാനത് നല്ലതാണ്. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് മക്കളെ മുന്നിൽ വന്ന മക്കൾ വന്നിട്ട് ഉമ്മാനോട് വെറുപ്പൊഴിക്കുമ്പോ ചിരിച്ചു നിന്ന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. കുട്ടികളോട് അപ്പൊ തന്നെ അടക്കി നിർത്താൻ കഴിയുമെങ്കിൽ അടക്കി നിർത്തുക തന്നെയാ. ചിലപ്പോ അങ്ങനെ നിർത്തേണ്ട സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അതെങ്ങനെ? ഉമ്മാന്റെ പ്രായം 70 ആയിട്ടുണ്ടാകാം. ഇയാൾ നല്ല ഒരു ആരോഗ്യമുള്ള സമയമാണ്. ഇയാൾ ഭക്ഷണം കൊയ്ത്തിട്ട് കൊടുത്തിട്ട് ജീവിക്കുകയാണ് ഈ ഉമ്മ. അപ്പൊ ചിലപ്പോ ഉമ്മാക്ക് ചിലപ്പോ തിരിച്ചു പറയാൻ ധൈര്യം ഉണ്ടാകൂല, തിരിച്ചതുപോലെ പണ്ടത്തെ പോലെ പറയാൻ ധൈര്യം ഉണ്ടാകൂല. ധൈര്യം ഇല്ലാതെ ഒന്നും ഇരിക്കേണ്ടതില്ല. ഒരു ഉമ്മ അടങ്ങി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഏത് സ്നേഹിക്കുന്ന മകന്റെ മനസ്സും പൊട്ടിപ്പോകും. അങ്ങനെ സ്നേഹമില്ലാത്തവരായി മക്കൾ മാറാൻ പാടില്ല, അത് മറ്റൊരു വിഷയമാണ്. അതേ സ്ഥാനത്ത് വെറുപ്പ് പിടിക്കുന്ന സമയത്ത് അല്പസമയം ഒന്നും ഉണ്ടാതിരുന്നു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവരെ മനസ്സ് മാറി വരും. തങ്ങൾ ചിരിച്ചുകൊണ്ട് അങ്ങ് പോയപ്പോ ഇയാളെ മനസ്സിന് വല്ലാത്ത വേദനയായി പോയി. അല്ലാഹ്, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. കൊറേ സമയം ചിന്തിച്ചു, ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നറിയില്ല, പക്ഷെ ഇതൊരു പ്രവാചകനല്ലാതെ കഴിയൂല എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ ഒരു കത്തിയെടുത്തു, കത്തിയെടുത്തിട്ട് മുഖത്തെ കടിച്ച കൈ തോളിന്റെ ഭാഗത്ത് വെച്ചങ്ങ് മുറിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രവാചകനെയാണ് ഞാൻ അടിച്ചതെങ്കിൽ എനിക്കെന്റെ കൈ വേണ്ട. പ്രവാചകന്റെ മുഖത്തടിച്ച കൈ എനിക്ക് വേണ്ട. കയ്യങ്ങ് മുറിച്ചപ്പോൾ ഈ മനുഷ്യൻ വേദന കൊണ്ട് ബോധരഹിതനായിട്ട് അല്പസമയം കഴിഞ്ഞപ്പോ ഒരു വഴിയാത്രകൻ കിണറിന്റെ അടുക്കൽ വന്നു നോക്കുമ്പോ കയ്യിൽ നിന്ന് ചോര ഇങ്ങനെ ഒലിക്കുകയാണ്. ഒരു മനുഷ്യൻ ബോധരഹിതനായി കിടക്കുന്നു. ഉടനെ തന്നെ അവിടെ വെച്ച ആ തൊട്ടിയിൽ വെള്ളം കോരിയെടുത്തു ആ മനുഷ്യന്റെ മുഖത്തേക്കങ്ങ് ചൂടുന്നു. ഒന്നും ഓർമ്മയില്ല. വന്നാള് വിവരം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയുന്നു ഞാനൊരാളെ മുഖത്തടിച്ചു. അടിച്ചപ്പോൾ ആ അടി കിട്ടിയ ആള് തൊട്ടി വീണ നിന്റെ പേരിലാണ് അടി കിട്ടിയത്. തൊട്ടി എന്റെ കയ്യിലേക്ക് തന്നു. മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട ആള് പോയി. അതെന്റെ മനസ്സിൽ വല്ലാതെ തറച്ചു. ഞാനെന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ വന്നാള് പറയുന്നു അത് പ്രവാചകൻ തന്നെ. മദീനയിലൊരു നേതാവുണ്ട്, ഇന്നക്കല അല ഖുലുഖിൽ അമീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ ഇയാള് ചിന്തിക്കുന്നു എനിക്കൊന്ന് കാണണമല്ലോ, ആ നേതാവിന്റെ അടുക്കലൊന്ന് എത്തണമല്ലോ, ഒന്ന് പൊറുക്കലിനെ ചോദിക്കണമല്ലോ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ നേറ്റുന്നു, ഞാൻ എന്റെ പ്രസംഗമെന്ന് നിർത്തട്ടെ. അല്ലാ, ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന സദസ്സും നീ കബൂലാക്കി തരണേ. എന്റെ വാലുകൾക്കും എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരേ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണമെന്ന താല്പര്യമില്ലേ? ഒന്ന് കാണണമെന്ന ആശയില്ലേ? ഒന്ന് പരിചയപ്പെടണമെന്ന ചിന്തയില്ലേ? ഒരുങ്ങണേ ഉമ്മ, മനസ്സുകൊണ്ടൊരുങ്ങണം, സ്വലാത്ത് കൊണ്ടൊരുങ്ങണം, പ്രവർത്തനങ്ങൾ കൊണ്ടൊരുങ്ങണം, സുന്നത്തുകൾ കൊണ്ടൊരുങ്ങണം. ഭാഗ്യവാനാണ്,
കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. റബ്ബേ, പാവപ്പെട്ട അടിമകളായ നിങ്ങൾക്ക് മരിക്കുന്നതില്ലെന്നും പലതവണ അവിടുത്തെ ഒന്ന് കാണുക, അതുകൊണ്ടൊന്ന് ജീവിതം തന്നെ കാണും, അവിടുത്തെ മുഖം നോക്കിയിട്ടൊന്ന് മരിക്കാനും ഭാഗ്യം തരണേ അല്ലാ. ഈ മുത്തല്ലിമ ഇതൊരിക്കലും പറയാൻ അർഹനല്ല, ഒരിക്കലും ഈ മുത്തല്ലിമ വേദ പറയാൻ അർഹനല്ല, ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല. നിങ്ങൾ ആരെങ്കിലും ഒന്നാ ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിട്ടൊന്ന് ഈ മുത്തല്ലിമിനും ഒന്ന് കാണണമെന്ന് ആശയം പറഞ്ഞതാണ്. പറയാൻ ഈ മുത്തല്ലിമ അർഹനേ അല്ല. ഞാനൊരു ദിവസം കുറ്റിയാടി സിറാജിലൂടെയിലേക്ക് അവിടെ ദേവാ കോളേജിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടറിന്റെ പിരിവടി ഒരു ദിവസം തിരിച്ചു വരുമ്പോ എന്റെ ഫോണിൽ ഒരാള് വിളിച്ചു, ഞാൻ കുവൈത്തിൽ നിന്ന്. ഞാനും ഒരു സംഖ്യ സിറാജിലൂടെയിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങാൻ കരുതിയിട്ടുണ്ട്. പിന്നെ ഇയാള് മിണ്ടുന്നില്ല, പിന്നെ ഇയാള് സംസാരിക്കുന്നില്ല. പുതുപിണ്ടിക്കൊണ്ടിയാള് പറയണ, കരഞ്ഞുകൊണ്ടിയാള് പറയണ, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യത്തിന് എന്റെ മനസ്സിലൊന്ന് തോന്നിപ്പോയി. എനിക്കും അതിനൊന്ന് നിങ്ങളെ പോലെ ഭാഗ്യം കിട്ടുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാനെന്തൊരു ഹരഭാഗ്യമാനേ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ, അതിന് ഞങ്ങളെ കണ്ണുകളെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ, ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി തരണം റഹ്മാനേ. ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് എന്റെ വേദകൾക്കുന്ന ഉമ്മമാരി, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന നിയത്തോടെ ഉംറ പ്രതീക്ഷിച്ചിരിക്കണം, സിയാറത്ത് പ്രതീക്ഷിച്ചിരിക്കണം. ഉംറയും സിയാറത്തും ഒരു ടൂറായി കാണരുത്, അവിടത്തെ കാണാനുള്ള വസീലയായി കാണണം. സലാത്തുകൾ അതിന്റെ വസീലയാകണം. സലാത്തുകൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഞാൻ ഇത്ര സലാത്ത് ചൊല്ലി ഇത് പൊങ്ങച്ചം പറയുന്നു, ഗ്രൂപ്പുകളിൽ സലാത്ത് ഷെയർ ചെയ്തിട്ട് എണ്ണം പറഞ്ഞിട്ട് അധികാരം കാണിക്കാനുള്ള പൊങ്ങച്ചം കാണിക്കാനുള്ള സലാത്ത് ചെല്ലുമ്പോ മറ്റൊരാൾ അറിയണമെന്ന് നിനക്ക് ചൊല്ലിയാണ് കൂലി കിട്ടുമെന്ന് പറഞ്ഞാ മറ്റൊരാളെ അറിയിക്കൽ പുണ്യമാണെന്ന ധാരണ അത് തെറ്റാണ് കേട്ടോ. എത്ര സലാത്ത് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയുമോ അത് മാരും അറിയാതെ ചൊല്ലാൻ കഴിയുമോ? ഒറ്റക്കിരുന്ന് സ്നേഹിച്ചു ചൊല്ലാൻ കഴിയുമോ? പുണ്യം തന്നെ എന്റെ വേലിൽ വന്ന ചെറുപ്പക്കാരി, എന്റെ വേലിൽ വന്ന ഉപ്പമാരി, എന്റെ വേലുകൾക്കുന്ന പെങ്ങന്മാരി, കാണുകയാണെങ്കിലാ നേതാവിനെ കിനാവിൽ കാണണം. ആ കിനാവ് മറ്റുള്ള കിനാവ് പോലെയല്ല, മറ്റുള്ള സ്വപ്നം പോലെയല്ല. ഇത് പറയുമ്പോ വലിയ ആശയുണ്ടല്ലേ, വലിയ ആഗ്രഹമുണ്ടല്ലേ. വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിനെ അധികരിപ്പിക്കുന്നു, പ്രത്യേകം പുണ്യമാണ്, പ്രത്യേകം പുണ്യമാണ് മംഗളേ, പ്രത്യേകം പുണ്യമാണ് ചെറുപ്പക്കാര, പ്രത്യേകം പുണ്യമാണ് ഉപ്പമാരി. ഇന്നൊരു വെള്ളിയാഴ്ച നമുക്ക് കടന്നു പോയില്ലേ? എത്ര സ്വലാത്ത് ചൊല്ലിയതെന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് വിളിച്ച് സലാം പറഞ്ഞതല്ലാതെ സ്വലാത്ത് ചൊല്ലിയതെവിടെ പറയാറുണ്ടോ? ഇന്ന് മുതലൊരു തീരുമാനമെടുത്തു, വരുന്ന വെള്ളിയാഴ്ചകളിൽ ഒരു സ്വലാത്ത് ചൊല്ലാത്ത വെള്ളിയാഴ്ച എന്റെ ജീവിതത്തിൽ കടന്നു പോകൂല. പോരാ ഉമ്മമാരി, ഇനി ഒരു രാത്രിയും എനിക്ക് കടന്നു പോകൂല. ഒരു നൂറ് സ്വലാത്ത് ചൊല്ലാത്തതിന് എന്റെ ജീവിതത്തിൽ
കല്ലരി കടന്നു പോകൂല. ഒരായിരം സലാത്തുകളല്ലാത്തൊരു ദിവസം എന്റെ ദിനത്തിൽ കഴിഞ്ഞു പോകൂല. ഉപ്പമാരെ, നിങ്ങളെ കടബാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ലേ? ആ ടെൻഷൻ അടിക്കുന്ന സമയത്തെങ്ങാനും ഒരു പത്ത് സലാത്ത് ചൊല്ലിയിരുന്നെങ്കിൽ, ഓ എന്റെ വയന്ന് കേൾക്കുന്ന ചെറുപ്പക്കാര്, പലതും ആലോചിച്ച് മനസ്സിൽ ഇങ്ങനെ അലട്ടിയില്ലേ? ആ അലട്ടുന്ന സമയത്ത് ഒരു പത്ത് സലാത്ത് ചൊല്ലിയിരുന്നെങ്കിൽ നിന്റെ വിഷമം നീങ്ങാ, അത് കാരണമായി പോയി. അതുകൊണ്ട് സ്വലാത്ത് എത്ര അധികരിപ്പിക്കാൻ കഴിയും, എത്ര കൂടുതൽ ചൊല്ലാൻ കഴിയും, അത് മാസത്തിൽ ഈ സദസ്സിന് വരുമ്പോ മാത്രം പോരാ, എത്ര കൂടുതൽ ചൊല്ലാൻ കഴിയും, കൂടുതൽ പതിവാക്കണേ. റബ്ബ് നമുക്ക് തൗഫീഖ് തരണേ. ഈ അഅ്റാബിയായ മനുഷ്യൻ ഇലാ ഹളറത്തി റസൂലില്ലാഹി കൈ മുറിച്ചിട്ടല്ലേ ഉള്ളത്, വലത് കൈ ഇടത്തെ കൈയിലേക്ക് പിടിച്ചു, ഇടത്തെ കൈയിലേക്ക് കൈ പിടിച്ചു. തങ്ങളെയും അന്വേഷിച്ചു പോയി. മദീനയിലെത്തി നോക്കുമ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ കാവലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ കാവലാണ്. ഇടത്തെ കയ്യിലെ വലത്തെ കൈയും പിടിച്ചിട്ട് ആ ഒരാള് വരുന്നത്, ചോര ഇങ്ങനെ വലിക്കുന്നുണ്ട്, വന്നിട്ട് ചോദിക്കുന്നു, ഐന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ നേതാവായ നബി, എവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് കാണിച്ചു തരുമോ? സഹാബത്തിന്റെ മറുപടി, പള്ളിയിലില്ല, വീട്ടില. ആരെ വീട്ടില്? പ്രിയപ്പെട്ട മകള് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടില്. വെള്ളം കോരിയിട്ട് കൊടുത്ത ഈത്തപ്പഴവുമായി പേരക്കുട്ടികളെ മുന്നിൽ വന്നിരുന്നു. അതേ ഇരുന്നു എന്ന് മാത്രമല്ല, കൊടുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഹസൻ റളിയല്ലാഹു അൻഹുവിനടുത്ത് വലത്തെ മടിയിൽ വെച്ചിട്ടുണ്ട്, ഇടത്തെ മടിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വെച്ചിട്ടുണ്ട്. വേദകൾക്ക് ഉപ്പമാരി, രണ്ടുപേരും പമ്പയിസ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല, രണ്ടുപേരും എന്തെങ്കിലും മൂത്രമൊഴിച്ചാൽ തടുക്കാൻ പറ്റുന്നതുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. നമുക്ക് മക്കളെ എടുക്കാൻ വലിയ മടിയാണ്, മക്കളെ ഒന്ന് താലോലിക്കാൻ വലിയ മടിയാണ്, മക്കളെ ഒന്ന് നെഞ്ഞോട് ചേർത്ത് പിടിക്കാൻ വലിയ മടിയാണ്, ഒന്ന് സ്നേഹിക്കാൻ വലിയ മടിയാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയിലെ മക്കൾക്ക് അപ്പമാരോട് സ്നേഹമേ, കാരണം അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം സ്നേഹിക്കുമ്പോ ആ സ്നേഹ പ്രകടനവുമായി ഇവ മൂത്രമൊഴിക്കുമോ എന്നുള്ള പേടിയാണ്, എന്റെ കുപ്പായത്തിൽ മൂത്രമൊഴിക്കുമോ എന്നുള്ള ഭയമാണ്. അത് എത്രത്തോളം രാത്രി തിരുന്ന വസ്ത്രമാണ് ധരിച്ചതെങ്കിൽ പോലും അങ്ങനെ ഒന്നെടുത്ത് ആ ഭാര്യനോട് പറയൂ, ഒന്ന് വാങ്ങിയാ നല്ലതായിരുന്നു, നിന്റെ മോനൊന്ന് മൂത്രമൊഴിച്ചാലോ. കേട്ടാ തോന്നും അവക്ക് ഇത് വാങ്ങലെന്തോ സുന്നത്താണ്, അവളെ ശരീരത്തിൽ മൂത്രമൊഴിപ്പിക്കല് പ്രത്യേകം സുന്നത്താണ്, അവളെ ശരീരം ക്ലോസറ്റ് ആക്കാൻ വേണ്ടി വെച്ചത് മാതിരി തോന്നിപ്പോകും. അങ്ങനെ ആകരുതേ, മക്കളോട് സ്നേഹമുണ്ടാവണം, മക്കളോട് താലോലിക്കാനുള്ള മനസ്സുണ്ടാവണം. അല്ലാഹു നമുക്കെല്ലാവർക്കും തരട്ടെ. പ്രിയപ്പെട്ട പേരക്കുട്ടികളെ മടിയിലെടുത്ത് വെച്ചു, വലത് കാലിൽ വെച്ചു, ഇടത് കാലിൽ വെച്ചു, മക്കളോടൊപ്പം കളിക്കുകയാണ്. നമ്മള് മലയാളികൾ ഈ വിഷയത്തിൽ ചെറിയ പിശുക്കന്മാരാണ്. ഞാനും മലയാളിയാണ്, അതുകൊണ്ട് പറയുന്നതിന് പേടിക്കേണ്ടതില്ലല്ലോ. എന്നോട് ആർക്കൊണ്ട് ഉറപ്പ് പിടിക്കണ്ട, മക്കളോട് സ്നേഹം കാണിക്കുന്ന വിഷയത്തിൽ മലയാളികളെ ലേശമൊന്ന് പറയുക. നിങ്ങള് കാണുന്നില്ലേ, അറബികളെ വീട്ടിലേക്ക് അജിലിച്ചിരിക്കുമ്പോ അറബികളെ വീട്ടിലേക്ക് അവരെ മക്കള് കയറി വരുമ്പോ അവരെ മക്കളെ ചുംബിച്ചിട്ടാ സ്വീകരിക്കുന്നത്, മക്കൾ
വിഷയത്തിലേക്ക് കടക്കാൻ തന്നെ പിന്നെ എവിടെയെങ്കിലും വെച്ച് പറയാനുള്ള കുറിച്ച് മെനഞ്ഞാണ് പറഞ്ഞതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് ഒരു പൂർത്തീകരണം ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിതിലേക്ക് കടക്കാമെന്ന് കരുതിയതായിരുന്നു. സലാമിനെ കുറിച്ച് പറയുമ്പോ വിശദമായി പറയാം. സദസ്സിലേക്ക് ഒരാൾ വരുമ്പോ ഏതേറ്റ് നിൽക്കുന്ന സദസ്സിലിരിക്കുമ്പോ ഒരാളെ കയറി വന്നു ആരാ ഏതേറ്റ് പറഞ്ഞു ഈശ്വരി ഇരുപത് ഗുണം കിട്ടിപ്പോയി. വീണ്ടും അവിടെ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു അതിഥി വന്നു. വീണ്ടും മനസ്സിലല്ലോ മുപ്പത് ഗുണം കിട്ടിപ്പോയി. വീണ്ടും ഇരുന്നു. വീണ്ടും കയറി വന്നപ്പോ അതാ അതുപോലെ സലാം എടുക്കിട്ട് അർപ്പഴി ഇങ്ങനെ പറഞ്ഞു. ചില ആളുകളെ സ്വഭാവം അങ്ങനെയാണ്. അതിഥികൾ കയറി വരുമ്പോ നേതേറ്റ് നിൽക്കാൻ തോന്നില്ല. വല്ലാത്ത മടിയാ. എന്റെ വീട്ടിലേക്ക് ഒരാള് കയറി വന്നാ നീ എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ തങ്ങളാണെങ്കിലും എത്ര വലിയ ഉസ്താദാണെങ്കിലും നേതേറ്റ് നിൽക്കാൻ കഴിയോ? ബലമുള്ളതാണ്. ഇനി ഏതെങ്കിലും മുട്ടുവേദനയുള്ള ഉപ്പാപ്പമാരെ നേറ്റ് നിൽക്കാത്തത് ഏതെങ്കിലും മുട്ടുവേദനയുള്ള ഉസ്താദുമാരെ നേറ്റ് നിൽക്കുന്നത് അങ്ങനെ പ്രായം ചെന്നാരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാതിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് കഴിയാത്തത് കൊണ്ട് എഴുന്നേൽക്കാതിരുന്നാൽ യാത്രത്തൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പോകരുത്. നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ചാ പറയുന്നത്, വേറൊരാളെ കുറിച്ച് സംസാരമില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോ ഒരാള് കയറി വന്നേറ്റ് നിന്നു കൊടുക്കണേ അതൊരാദരവാ. കല്യാണത്തിന് വിളിച്ചാലോ പിന്നെ പറയേണ്ടതില്ലോ. കല്യാണത്തിന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ചില നിസാരപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും. ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് നിസാരപ്പെടുത്തിയിട്ട് അങ്ങ് പറഞ്ഞു വെറുതെ പറയുകയല്ല. കത്തും കൊടുത്ത് ക്ഷണിച്ചു വരുന്നു. വീട്ടിൽ വന്നാലോ കൈ കൊടുക്കാൻ ആളുണ്ടാകൂല. അതും ബഫേ സിസ്റ്റമാണ്. ഇയാളെ കൈ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇവൻ അങ്ങോട്ട് കൈ കൊടുക്കണം. അങ്ങനെ ആകരുതേ മുസ്ലിമേ. വീട്ടിൽ കയറി വരുന്നവനെ സ്വീകരിക്കണം. കല്യാണത്തിന് വിളിച്ചതാണെങ്കിലും ഈ വിളിച്ചു വരുത്തിയതാണെങ്കിൽ എന്തായാലും സ്വീകരിച്ചോളണം. അവനെ കാത്തിരുന്ന് സ്വീകരിച്ചോളണം. അതും ബഫേ സിസ്റ്റമാക്കാൻ പാടില്ല. ഭക്ഷണത്തിന് ഒഫേസ് ഇഷ്ടാക്കാൻ പാടുള്ളൂ. അതും പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ചില കല്യാണ വീടുകളിൽ പോയാ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കൊണ്ടുപോയതാണ്. വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ് വേണ്ടത് എടുത്ത് നക്കി കഴിച്ചോളൂ. വേണ്ടത് എടുത്ത് നക്കി കൂടു നിങ്ങളെ. ഈ നാടൻ കേട്ട സ്വഭാവം കൈകഴിക്കണേ. ഏതെങ്കിലും ഇംഗ്ലീഷുകാരൻ ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിലെ പാശ്ചാത്യ ചിന്തക്കാരൻ ചെയ്താലോ അതാണ് തറവാടിത്തം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഒഴിവാക്കണേ മുസ്ലിമേ. മുസ്ലിമിന് മുസ്ലിമിന്റേതായ ആചാരങ്ങളുണ്ട്. മുസ്ലിമിന് മുസ്ലിമിന്റേതായ പ്രൗഢിയുണ്ട്. മറ്റുള്ളവന്റേത് കട്ടെടുക്കേണ്ട ഗതിയുണ്ട്. ഇസ്ലാമിനില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണത്തിന് കാര്യമായിട്ട് വിളിച്ചുകൊണ്ടു തങ്ങന്മാരെ മൊയ്ലിയാമാരൊക്കെ വിളിച്ചുകൊണ്ടു അവരെയും ഉണ്ടാവും. ഈ പാവം മൊയ്ലിയാരുണ്ടാവും പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത്. മൊയ്ലിയാരവിടെ കേട്ടെ മൊയ്ലിയാരെ നിർത്തി. നാട്ടിലെ പ്രായം ചെന്ന ആളുകൾ അവരുണ്ടാവും ഈ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. അതുപോലെ കുറെ ആളുകളുണ്ടാവും പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്. ഇതിനാണോ സ്നേഹം എന്ന് പറയുന്നത്? മനുഷ്യന്മാരെ മനസ്സിൽ സ്നേഹം ഉരിപ്പോകില്ലേ ഇങ്ങനെയാകുമ്പോ? അങ്ങനെയല്ല സൽക്കരിക്കേണ്ടത്. മറിച്ചോ നമ്മളെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന സൽക്കാരം അതൊക്കെ ഒന്ന് മാറ്റം വരുത്തണം. ഇപ്പൊ എല്ലാത്തിനും വെറൈറ്റി വേണം.
എല്ലാറ്റിനും വെറൈറ്റി വേണം. അതുകൊണ്ട് ആളുകൾ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വെറൈറ്റി എന്താ വകുപ്പ്? ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും നിന്നിട്ട് പറയും, നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അങ്ങനെ കഴിക്കട്ടെ. ഒരു സ്ഥലത്ത് കല്യാണത്തിന് ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവര് വിളിച്ചു കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്ക് ഭക്ഷണം കൊണ്ടുതരാം. ഞാൻ എവിടെ ഇരിക്കല്, ഇരിക്കാൻ ഒറ്റ സീറ്റ് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞാ എനിക്ക് ഭക്ഷണം വേണ്ട, നിന്നിട്ട് ഭക്ഷണം കഴിക്കാനാ പറയുന്നത്. മഹാനായി പറഞ്ഞില്ലേ, നിന്നിട്ട് വെള്ളം കുടിക്കുന്നതിനേക്കാൾ എത്രയോ മോശമാണ് നിന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് നെയ്മാനുള്ള വിശ്വാസികളെ അത്തരം സ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കയ്യോയിക്കണം, നമ്മുടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്ന പറഞ്ഞത് മറന്നു. മക്കളിങ്ങനെ കളിപ്പിക്കുകയാണ്, അപ്പോഴാണ് ഈ ഒരു കൈ നഷ്ടപ്പെട്ട വലത് കൈ അതേ വലത് കൈ ഇടത് കൈയിൽ പിടിച്ചിട്ട് വീട്ടിന്റെ വാതിലിന് മുട്ടിയത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫാത്തിമ ഫാത്തിമ അതാ ഒരാൾ വന്നിട്ടുണ്ടേ, ആരാണെന്നൊന്ന് നോക്കണേ. അഷ്റഫുല്ലോ ഖൽക മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മടിയിലെ കുട്ടികളാണ്. ഇപ്പൊ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആരാ വന്നത് എന്ന് നോക്ക്. ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹുവിന്റെ മറയിൽ നിന്ന് നുളഞ്ഞു നോക്കി, ആരാണ്? നോക്കുമ്പോൾ ഒരാളെ ആ കാണുന്നത്, അയാളെ കൈ വലതു ഭാഗമില്ല, വലത് ഭാഗമില്ല എന്ന് മാത്രല്ല ചോരങ്ങനെ ഒലിക്കുകയാണ്. ഇടത്തെ കയ്യിൽ വലത്തെ കൈയും പിടിച്ചിട്ട് ഒരാൾ പുറത്തു നിൽക്കുന്നു. ഓടി വന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വലത്തെ കൈ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് ഒരാള് അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെയാണ് ബാപ്പാ ചോദിച്ചത്. ഉടനെ തന്നെ പുറത്തേക്ക് ചെന്നു. ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉദുർ ബോധിപ്പിക്കുന്നു നബിയെ. ഫൈന്നി ലം അഅ്രിഫുക, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു. അങ്ങ് പ്രവാചകനാണെന്ന വിവരം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പൊരുത്തപ്പെട്ട് തരണേക്കാഹറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എനിക്ക് അങ്ങയെ അറിയില്ലായിരുന്നു. അറിയാതെ അങ്ങയുടെ മുഖത്തേക്ക് എന്റെ കൈകൊണ്ട് ഞാനങ്ങ് അടിച്ചു പോയി. എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? എനിക്ക് മാപ്പ് തരുമോ? റഹ്മത്തുല്ലിലാലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അതിന് ഞാൻ നിന്നോടൊരു പൊരുത്ത കേടും പറഞ്ഞില്ലല്ലോ. നിന്റെ കയ്യെന്തിനാ മോനെ നീ മുറിച്ചത്? അല്ലാഹുവിന്റെ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നബിയാണെങ്കിലും അങ്ങ് പ്രവാചകനാണെങ്കിലും എന്റെ കൈ അങ്ങേക്കൊരു പ്രശ്നമേ അല്ലല്ലോ. വലത് കൈയിലേക്ക് ആ കയ്യിങ്ങ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലത്തെ തോളിലൂടെ ചേർത്ത് വെച്ചിട്ടതാ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒരൊറ്റ തടവല. പത്ത് ദിവസം കഴിഞ്ഞ് തുന്നെടുക്കേണ്ടി വന്നിട്ടില്ല. രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ ഉള്ളിൽ വെച്ച ഇരുമ്പ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വെച്ച ഏതെങ്കിലും സ്റ്റീലിന്റെ കഷ്ണം കൊണ്ട് വെച്ചുകൂട്ടി ആ എല്ലുകൾക്ക് ഇതുവരെ കുറെ കാലം നടന്നിട്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യാ തിരിച്ചു വരണേ എന്ന് പറയേണ്ട ഒരവസ്ഥ അവിടത്തേക്ക് ഉണ്ടായിട്ടില്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്നാ പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രോഗമില്ലാത്ത ഒരാളിങ്ങനെ നടക്കുമ്പോ പ്രയാസപ്പെട്ട് നടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ പറ്റിപ്പോയത്? ഇയാള് പറയണോ, 4 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ടിരുന്നു. ആക്സിഡന്റിൽ പെട്ടപ്പോ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ട് കാലിന്റെ ഉള്ളിൽ ഇരുമ്പ് കയറ്റിയതാണ്. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഡോക്ടർ പറഞ്ഞത് ഇനി എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. കാലിന്റെ ഉള്ളിൽ ഇരുമ്പുണ്ടായ സ്റ്റീലുണ്ടായ
എയർപോർട്ടിൽ കയറാൻ കഴിയില്ല, പല സ്ഥലങ്ങളിലും പോകാൻ കഴിയില്ല. ഇതെടുക്കാൻ വേണ്ടി ഡോക്ടർമാരെടുക്കാൻ ചെന്നപ്പോ ചികിത്സിച്ചു കുറഞ്ഞ ദിവസം കൊണ്ട് മാറുന്ന തങ്ങളവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ടങ്ങ് തടവി കൊടുത്തു. പിന്നെ ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല, ഒരു ചികിത്സയുടെ ആവശ്യവുമില്ല. കൈ പഴയതുപോലെ മാറിപ്പോയി. വന്നവയറാതി മറിയതു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ശഹാദത്തുകളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്റെ വയലുകൾക്കൊന്ന് ഉപ്പമാരി. ഈ നിലയ്ക്ക് എത്ര വലിയ പ്രയാസം വന്നാലും വെറുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുമേ. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം നന്നാക്കണേ, ഭയമായ നിലക്ക് സംസാരിക്കണേ, സലാമിനെ പരത്തണേ, നേതാക്കളെ മുറുകെ പിടിക്കണേ, അഗാധമായ പാണ്ഡിത്യം തോന്നണേ, പരലോകത്തെ ഇഷ്ടപ്പെടണേ, ത്തിലെത്തുമ്പോ വിചാരണയുണ്ടെന്ന ബോധത്തോടുകൂടെ ജീവിക്കണേ. ആഗ്രഹങ്ങളെ ചുരുക്കണം, പ്രവർത്തനങ്ങളെ നന്നാക്കണം. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ തങ്ങൾ അവരുടെ ദുആ നടത്തി ഇൻഷാല്ലാ നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ സദസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആ നിലക്ക് വെറുപ്പിനെ നിയന്ത്രിക്കാനും നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യാനും നല്ല നിലക്ക് സംസാരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അതിന് കാരണമാകും. മജ്‌ലിസായി മജ്‌ലിസിനെ നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇമാനുള്ള വിശ്വാസികളെ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ പ്രസംഗം നിർത്തുന്നു. പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുമെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ തങ്ങൾ പറഞ്ഞ പോലെ അവിടുത്തെ ഹദീസ് പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് ഏറ്റി തരുമാറാകട്ടെ. ദുആ വസിയത്തോടെ നിർത്തുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മൂന്ന് കാര്യങ്ങളായിരുന്നു എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അതിലൊന്നാമത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസിന് സേവനം ചെയ്ത് രാത്രിയിലും പകലിലും എല്ലാ സമയത്തും പറഞ്ഞത് കാണാം. അങ്ങനെ ഹദീസുകൾക്കും ഖുർആനിനും സേവനം ചെയ്യാനും പഠിക്കാനും ജീവിതത്തിൽ മനസ്സിലാക്കാനും പകർത്താനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. നിങ്ങളൊക്കെ വേരക്കണമെന്ന വസീയത്തോടെ പ്രസംഗത്തിലോ അല്ലാതെ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ പ്രത്യേകിച്ച് തങ്ങളവരോട് ഞാൻ ഇന്നിവിടെ കണ്ണൂരിൽ നിന്ന് 6 മണിയുടെ ട്രെയിന് കയറിയാൽ 7 മണിക്ക് കാസർഗോഡ് എത്തു എന്നുള്ള നിലക്ക് കണ്ണൂരിൽ 5:45 എത്തിയിരുന്നു. പക്ഷെ അവിടെ നിന്ന് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു റാലിയുടെ കാരണത്താൽ പതീക റോഡും അവര് പോലീസുകാരും ബന്ദ് ചെയ്തിട്ട് വേറെ വഴിയിലൂടെ അവിടെ എത്തുമ്പോഴേക്ക് ട്രെയിൻ ഞാനെത്തി, ടിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ട്രെയിൻ കയറാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് 7 മണിക്ക് എത്താൻ കഴിഞ്ഞില്ല. 9 മണിയായി ഇവിടെ എത്തുമ്പോൾ തങ്ങൾ അവരുടെ ദിക്കറൊക്കെ ആദ്യം കഴിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തങ്ങളവർക്ക് ദീർഘായുസ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ നിങ്ങളുടെ സാധാരണ കൃത്യതയിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വാഹർദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.